നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പിണറായി സർക്കാരിനെതിരായ കുറ്റപത്രമായി UDF നിയമസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞു. അവിശ്വാസ പ്രമേയത്തിനുമേലുള്ള ചൂടേറിയ ചർച്ചകൾക്കാണ് ഇന്ന് സഭാതലം സാക്ഷിയായത്. ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷത്തിന് സ്വയം അവിശ്വാസമാണ് എന്നാണ്. ആരുടെ പേരിൽ, എന്തിന്റെ പേരിൽ അവിശ്വാസം എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ, നിയമസഭാ പ്രസംഗത്തിൽ ചോദിക്കുന്നത്. ധൂർത്തില്ല, ഒരു വകുപ്പിലും ധൂർത്തില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു. ആ പ്രചാരണം വ്യാജമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് ഭരണപക്ഷം, സർക്കാർ ഈ അവിശ്വാസ പ്രമേയത്തിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന് കാരണമായ ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുമ്പോൾ ഇന്ന് വളരെ സജീവമായ ഒരു ചർച്ചയ്ക്ക് സഭാതലം സാക്ഷ്യം വഹിച്ചു. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ക്ഷോഭിക്കുകയും ചെയ്തു. മര്യാദ കാട്ടണം പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ എത്തി. അതിന് പ്രതിപക്ഷ നേതാവ് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട, ആരെയും പേടിപ്പിക്കേണ്ട എന്ന് മറുപടി പറയുകയും ചെയ്തൊരു സാഹചര്യം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ദൃശ്യത്തിന് കൂടി കേരളത്തിന്റെ നിയമസഭ സാക്ഷ്യം വഹിക്കുന്നു ഇന്നത്തെ സഭാദിനത്തിൽ. ഏതായാലും സഭാ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങൾക്ക് ആരോടാണ് അവിശ്വാസം എന്ന ചർച്ചയിലേക്ക് ബിഗ് ബീറ്റ് കടക്കുകയാണ്. ശ്രീ അജയ് തറയിൽ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്, ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുമ്പോൾ BJP യുടെ പ്രമുഖ നേതാവ് ശ്രീ സി ശിവൻകുട്ടിയും നമുക്കൊപ്പം ചേരുന്നു. അല്പസമയത്തിനകം അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രനെ നമ്മൾ ഈ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ അജയ് തറയിൽ, നമ്മൾ ഈ ചർച്ച, നമ്മളിപ്പോൾ ഒരുമിച്ചിരിക്കുന്ന ഈ സമയത്തും കേരളത്തിന്റെ നിയമസഭയിൽ, നമ്മൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടരുകയാണ്. നിങ്ങൾക്ക് സ്വയമാണ് അവിശ്വാസം. UDFന്, കോൺഗ്രസിന് അവർക്ക് സ്വയം അവിശ്വാസം ഉണ്ടായിരിക്കുകയാണ്. 91 സീറ്റിൽ നിന്ന് 93 സീറ്റിലേക്ക് എത്തിയത് ജനവിധി, ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമായി ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ അവിശ്വാസ പ്രമേയം തന്നെ അപാകതയാണ് എന്ന ആക്ഷേപത്തിന് എന്താണ് ആമുഖമായി മറുപടി? അല്ല, മുഖ്യമന്ത്രി അതുപോലെ ഭരണകക്ഷിയും നിലനിൽപ്പിന് വേണ്ടി എന്തും പറയാവുന്ന ഒരു രീതിയിലേക്കാണ് അവർ തരം താന്നിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ VD സതീശൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഈ നിമിഷം വരെ മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഉച്ചേശം ഉദ്ഘോഷിക്കാൻ മാത്രമാണ് അദ്ദേഹം. അത് മാത്രമല്ല, ഭരണകക്ഷിയിലെ MLA മാരെല്ലാം പ്രസംഗിച്ചപ്പോൾ 25 കൊല്ലം മുമ്പ് ഉള്ള UDFലെ കാര്യങ്ങളെ കുറിച്ച്, കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച്, അമേരിക്കയെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 52 മാസക്കാലമായി നടത്തുന്ന തീവെട്ടി കൊള്ളയെ കുറിച്ച് ആ പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് നിരത്തിയ ഈ സംസ്ഥാനത്ത് അഴിമതി നിറഞ്ഞ ഭരണത്തെ കുറിച്ച്, അവരുടെ ബന്ധുനിയമനത്തെ കുറിച്ച്, ബന്ധുനിയമനത്തിലെ അപാകതകളെ കുറിച്ച്, ബുറുബറി കുംഭകോണത്തെ കുറിച്ച്, അല്ലെങ്കിൽ പമ്പാമണൽ കുംഭകോണത്തെ കുറിച്ച്, സ്പ്രിംഗ്ലർ അഴിമതിയെ കുറിച്ച്, PWC കൺസൾട്ടന്റ് അഴിമതിയെ കുറിച്ച്, ഏറ്റവും അവസാനമായി ഉണ്ടായിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് ഈ പാപങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ട് നടത്തിയ ലൈഫ് മിഷൻ അഴിമതിയെ കുറിച്ച് ഒരു വ്യക്തതയും പറയാതെ അവർ പറയുകയാണ് പ്രതിപക്ഷം പുകമറ സൃഷ്ടിച്ചു ഇരിക്കുകയാണ് എന്ന്, തെളിവുകളില്ല എന്ന്. സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കിൽ നിന്നും പിടിച്ചെടുത്ത 1 കോടി രൂപയുടെ നോട്ടിന്റെ നമ്പറുകളാണ് പിണറായി വിജയൻ ഇപ്പോൾ വേണ്ടത്, അല്ലാതെ പിടിച്ചെടുത്തു എന്ന് പറയുന്ന NIA കുറിച്ചല്ല. NIA കോടതിയിൽ മുഖ്യമന്ത്രിയുമായി സ്വപ്ന സുരേഷിന് അനൗദ്യോഗികമായ ബന്ധമാണുള്ളത്. ഔദ്യോഗിക ബന്ധമല്ല, ഔദ്യോഗിക ബന്ധത്തെക്കാൾ ഉപരിയായ ബന്ധത്തെയാണ് അനൗദ്യോഗിക ബന്ധം എന്ന് പറയുക. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ അതിശക്തമായ സ്വാധീനമാണ് ഉള്ളത് എന്ന് NIA പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് അധികാരത്തിന്റെ ഇടനാഴികളിൽ അതിശക്തമായ ബന്ധമുണ്ട് എന്ന്
കസ്റ്റംസ് പറഞ്ഞു പോലീസിനകത്ത് തന്റെ ശത്രുക്കളെ എന്ത് ചെയ്യാനും മടിക്കാത്ത ആളുകളെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ പോലീസിനകത്ത് സ്വാധീനമുണ്ട് കസ്റ്റംസ് പറഞ്ഞു ഇഡി പറഞ്ഞു ഇതൊന്നുമല്ല പ്രശ്നം ഞങ്ങൾക്ക് അതൊന്നും കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല തെളിവ് എവിടെയെന്നാ ചോദിക്കുന്നത് വി ഡി സജ്ജൻ പറഞ്ഞ 20 കോടി രൂപയുടെ പടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ 9.5 കോടി രൂപ കോഴ വാങ്ങിയിരിക്കുന്നു മറുപടിയില്ല 4.5 കോടി രൂപ കമ്മീഷൻ കൊടുത്തു എന്ന് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ശ്രീ ജോൺ ബ്രിട്ടാസ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ച കാര്യത്തിൽ തെളിവ് എന്താ വേണ്ടത് ആക്ഷേപങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടിയില്ല എന്നാണ് താങ്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളോ ഒന്നും തന്നെ അതിനൊന്നും തന്നെ വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെയും ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഈ അവിശ്വാസം ആർക്കെതിരെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, ആ ചോദ്യത്തിൽ കൗതുകമുണ്ടോ? കേരളത്തിന് ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണോ ഈ അവിശ്വാസ പ്രമേയത്തിലേക്ക് നയിച്ചത്? അവിശ്വാസ പ്രമേയം ആരുടെ പേരിലാണ്, എന്തിന്റെ പേരിലാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണ്? അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, ഫിറോസ് അലി, ഇത് കേരളം നേരിടുന്ന ആദ്യത്തെ അവിശ്വാസ പ്രമേയമല്ല, 16-ാമത്തെ അവിശ്വാസ പ്രമേയമാണ്. ഇതിന് തൊട്ടു മുമ്പുള്ള അവിശ്വാസ പ്രമേയം നടന്നിട്ടുള്ളത് 15 വർഷം മുമ്പുമാണ്. അത് കോൺഗ്രസിനെതിരെ അവതരിപ്പിച്ച ഒന്നായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ 27 അവിശ്വാസ പ്രമേയങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയ്ക്കെതിരെ 1963 ആചാര്യ കൃപലാനി മൂവി ചെയ്ത അവിശ്വാസ പ്രമേയമായിരുന്നു. അന്ന് ഏകദേശം 21 മണിക്കൂറോളം, അതായത് 4 ദിവസങ്ങളിലായി 21 മണിക്കൂറോളം നീണ്ട സംസാരങ്ങൾക്ക് ശേഷം പണ്ഡിറ്റ് നെഹ്റു ഇതിനെക്കുറിച്ച്, അവിശ്വാസ പ്രമേയത്തെ കുറിച്ച് തന്നെ പറഞ്ഞത്, നിങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും അത് പാസ്സാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവതരിപ്പിക്കണം. ഞാൻ പറയുകയാണ് രശ്മിത, അല്ല ഇതിനിടയിൽ രശ്മിത സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പറ്റുമെങ്കിൽ ആ ഫോണിന്റെ ഫ്രെയിം ഒന്ന് തിരിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വെക്കാൻ പറ്റുമെങ്കിൽ, സംസാരിക്കുന്നതിനിടയിൽ തന്നെ മതി, അസൗകര്യമാകാത്ത തരത്തിൽ സംസാരം. ഇങ്ങനത്തെ സാങ്കേതികത്വം എനിക്ക് അറിയില്ല, നോക്കട്ടെ. അത് കുറച്ചും കൂടെ നല്ല ഫ്രെയിം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ടാണ് പറഞ്ഞോളൂ. ഒരു ചരിത്രപരമായ സാഹചര്യം കൂടിയാണ്, അവിശ്വാസ പ്രമേയങ്ങളുടെ ചരിത്രത്തിലേക്ക് കൂടി വെളിച്ചം വീശാൻ ശ്രമിക്കുകയാണ് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. തുടരാം. അപ്പോ ആചാര്യ കൃപലാനി അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തോട് പ്രതികരിച്ചുകൊണ്ട് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, നിങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നുവെങ്കിൽ അത് വിജയിക്കുവാൻ വേണ്ടി വേണം, നിങ്ങൾ ഈ സർക്കാരിനെ മാറ്റുവാനും പകരം ഒരു സർക്കാർ രൂപവത്കരിക്കുവാനും വേണ്ടി വേണം ഈ അവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ, അല്ലാതെ ആചാരങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് രസകരമായിട്ടുള്ള ഡിബേറ്റുകൾ, ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടായി, ഞാനത് വളരെയധികം ആസ്വദിക്കുകയായിരുന്നു, ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നൊരു പക്ഷേ കേരള മുഖ്യമന്ത്രിയും ഇത് തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, എത്ര മനോഹരമായ ആചാരങ്ങൾ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേണം. കാരണം അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ചാനലുകളൊക്കെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ ബോയ്കോട്ട് ചെയ്യുന്നുണ്ട് അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങളാൽ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പാനലിൽ തന്നെ നോക്കൂ, ഞാനൊരു ഇടത് അനുഭാവിയാണ്, പക്ഷെ എന്നെ ഒരു പാർട്ടിയും ചുമതലപ്പെടുത്തി വന്നതല്ല, ഞാൻ ഒരു ഇടത് അനുഭാവിയും അഭിഭാഷകയും എന്നുള്ള നിലയിൽ മാത്രമാണ് പങ്കെടുക്കുന്നത്. CPM പ്രതിനിധി ഇല്ലാത്ത കുറവുള്ള പാനൽ തന്നെയാണിത്, അല്ലെങ്കിൽ CPI പ്രതിനിധി ഇല്ലാത്ത കുറവുള്ള പാനൽ തന്നെയാണിത്. ഞാൻ CPM CPI ഇടത് മുന്നണിയുടെയോ വക്താവായല്ല ഇവിടെ ഇരിക്കുന്നത്, അതും പറയട്ടെ. ഇടത് അനുഭാവിയാണ്, ചില നിരീക്ഷകരെ പോലെ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഇടത് അനുഭാവിയല്ല എന്ന് പറയില്ല, എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ ഇടത് അനുഭാവി തന്നെയാണ്. അപ്പോ ഈ രീതിയിൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ചിന്തിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇങ്ങനെയുള്ള മനോഹരമായ ആചാരങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ തുറന്നാൽ പ്രതിപക്ഷത്തിന്റെ ചെലവിൽ ഇവർക്ക് ഇവരുടെ ഭരണ നേട്ടങ്ങളൊക്കെ വിവരിക്കാം എന്ന്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആവർത്തിച്ച് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുള്ളവരൊക്കെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ
എണ്ണി എണ്ണി ഇങ്ങനെയൊക്കെ ഇത്രത്തോളം പാർപ്പിടം കൊടുക്കാൻ സാധിച്ചു ഞങ്ങൾക്ക്, ഇത്രത്തോളം തൊഴിൽ ഈ 4 വർഷത്തിനുള്ളിൽ 140,000 തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചു. ഇനി 1 വർഷം, ഏകദേശം 1 വർഷം പൂർണ്ണമായില്ലെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടല്ലോ, 2021 മെയ് വരെയുള്ള സമയം കിടക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ബാക്കി അപ്പോയിന്റ്മെന്റുകൾ നടത്തും, ഉറപ്പല്ലേ? ഒരു തിരഞ്ഞെടുപ്പിന് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ്, ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയായ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ ഇത് ഒരു മികച്ച അവസരമാണ് അല്ലെങ്കിൽ അവസരമായി ഭരണപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ നേട്ടങ്ങൾ വിലയിരുത്താൻ എന്ന് പറയുമ്പോൾ ഒരു സംശയം തോന്നുന്നത് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ ഈ അഴിമതിയുടെ കാര്യം പറയുമ്പോൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉള്ള പങ്കിനെ കുറിച്ച് പറയുമ്പോൾ, ലൈഫ് മിഷനിലെ കോടികളുടെ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ, അതിന് മറുപടിയായി ഞങ്ങൾ 2 ലക്ഷം വീടുകൾ കൊടുത്തു എന്ന് പറയുന്നതാണോ അതിന്റെ കൃത്യമായ മറുപടി? അത്തരം 2 ലക്ഷം വീടുകൾ കൊടുത്തു എന്നോ അത്തരത്തിലുള്ള വികസന പദ്ധതികളോടോ പേര് പറഞ്ഞുകൊണ്ട് ഈ നടന്നു എന്ന് പറയപ്പെടുന്ന അഴിമതി ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാകുമോ അത് എന്നതാണ് സംശയം. ഫിറോസ് അലി മുഹമ്മദ്, നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പൂർണമായും കേരള സർക്കാരിന്റെ ഫണ്ടിങ്ങോട് കൂടി ആണ് നടന്ന ഒരു കേരള സർക്കാർ സംരംഭമായിരുന്നു അല്ല? ഈ ദാനം കിട്ടിയ പശുവിന്റെ വായിൽ പല്ലുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. മറ്റു ചിലർ സഹായിക്കാമെന്ന് പറഞ്ഞു, കേരള സർക്കാർ അതൊരു അവസരമായി എടുത്ത് ആളുകൾക്ക് കൊടുത്തു. ഇത് നടപ്പിലാക്കുന്ന ആളുകൾ, ഇതിനകത്ത് ഫണ്ട് വിനിയോഗം നടത്തുന്ന ആളുകൾ, അവരാർക്കൊക്കെ കമ്മീഷൻ കൊടുത്തു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. മറിച്ച് കേരള സർക്കാരിന്റെ ഫണ്ട് ഇതിൽ നിന്ന് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം ജാഗ്രത കാണിക്കുന്നത്? അത് ആരുടെയും വ്യക്തിപരമായ ഔദാര്യത്തിൽ പണിതല്ല. അപ്പൊ അതുപോലെ ഒരു സംരംഭമാണ് ലൈഫ് മിഷൻ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെയല്ല. 2, ഇത് വ്യക്തിപരമായ ഇത് രാഷ്ട്രീയപരമായി ഇന്ന് ഇപ്പോൾ ഭരിക്കുന്ന മുന്നണിയുടെ വിജയമായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്ന് അവർ തൊട്ടതെല്ലാം അവർ വിജയിച്ചില്ലേ? ഇന്ന് ധനകാര്യ ബില്ലുകൾ അടക്കം ഇന്ന് പാസ്സായി, അവരുടെ പ്രതിനിധി രാജ്യസഭയിലേക്ക് ജയിച്ചു പോയി. ഈ വളരെയധികം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് CPMന്റെ ഈ സംരംഭങ്ങളെയൊക്കെ CPI ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവർ തമ്മിൽ ഒരു റിഫ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോ, വാസ്തവത്തിൽ ഇന്ന് CPMലെ ഏത് പ്രതിനിധി ചെയ്യുന്നതിലും വ്യക്തമായ രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി കൊടുത്തതും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഏറ്റെടുത്ത് ട്രോളിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ മുല്ലക്കർ രത്നാകരൻ എന്ന് പറയുന്ന CPIയുടെ MLA പറഞ്ഞ വാക്കുകളെയല്ലേ? അപ്പൊ മറിച്ച് ഇവിടെ ജോസ്മോൻ പക്ഷം UDF വിട്ടു പോവുകയും UDFന്റെ വിപ്പ് ലംഘിക്കുമെന്നും ഒക്കെ ഉള്ള കാര്യത്തിൽ ഊഹാപോഹങ്ങൾ മാത്രമുള്ള ഉണ്ടായിരുന്നിടത്ത് ഒരുപക്ഷെ അക്കാര്യത്തിൽ വ്യക്തത വന്നേക്കും. അതായത് UDFലുള്ള വിള്ളലിന് വളരെയധികം വ്യക്തത വന്നേക്കും എന്നുള്ള ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങിയാണ്. മറിച്ച് CPI തമ്മിലുള്ള ആശയക്കുഴപ്പം ഒട്ടുമില്ല എന്നും, ഒരു മുന്നണിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഒറ്റക്കെട്ടാണ് എന്നും, അവിശ്വാസം എവിടെയാണ്, അവിശ്വാസം എവിടെയാണെന്ന് കൃത്യമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. അതായത് UDF ക്യാമ്പിലാണ് യഥാർത്ഥത്തിൽ അവിശ്വാസം. അത് LDF സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ അവതരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. ഞാൻ ഒരു മിനിറ്റ് ഫിറോസ്, അവിടെ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ വാസ്തവം എന്താണ്? കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടതാണ്. ഈ കള്ളക്കടത്ത് കേസ് കോടതിയിലല്ലേ, ഈ കോടതി അല്ലെങ്കിൽ NIA അന്വേഷണ പരിധിയിലല്ലേ? അത് കഴിഞ്ഞിട്ട് ഇത് കോടതിയിലേക്ക് പോകും അല്ലെങ്കിൽ CBI കേസിലേക്ക് വരും, എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണമുണ്ട്. ഇതൊക്കെ ഘട്ടം ഘട്ടമായി കഴിഞ്ഞ് കുറ്റക്കാരനായിട്ട് പിണറായി വിജയനെ വിധിക്കുന്നുവെങ്കിൽ, ഞാനടക്കം പറയില്ലേ നമുക്ക് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി വേണ്ട എന്ന്? മുൻകാലത്ത് ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാത്ത ഒരു ആനുകൂല്യവും നമ്മൾ പിണറായി വിജയന് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അവിശ്വാസം രേഖപ്പെടുത്താനുള്ള സമയമായില്ല, വ്യക്തമായ നിലപാട്. അവിശ്വാസം രേഖപ്പെടുത്താനുള്ള സമയമായില്ല എന്ന് പേരിൽ ആരോപണം വന്നപ്പോൾ എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? അന്ന് മുഖ്യമന്ത്രി രാജിവെച്ചോ? ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു മാതൃക കാട്ടിയേനെ. അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ചൊഴിയുകയായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ആരോപണം വന്നു എന്ന പേരിൽ പിണറായി വിജയനോട് തീർച്ചയായും ചോദിക്കാൻ മഹത്തായ മുൻമാതൃകകൾ ഇല്ല എന്നും അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ പറയുമ്പോൾ, ആ അവിടുത്തെ ഒരു ഏതാണ്ട് 6 വർഷം 5 വർഷം മുമ്പുള്ള ആ ബജറ്റ് അവതരണ സമയത്ത് നിയമസഭയിലെ കോലാഹലങ്ങൾ കൂടി ഓർത്തു പോവുകയാണ്. ഞാൻ വരാം അതിലേക്ക്. ശ്രീ അജയ് തറയിൽ ഇക്കാര്യങ്ങൾക്ക് മറുപടിയും ഉണ്ടാകും. ശ്രീ സി ശിവൻകുട്ടി, അവിശ്വാസ പ്രമേയത്തെ നിങ്ങൾ അനുകൂലിക്കുന്നില്ലല്ലോ, പിന്തുണയ്ക്കുന്നില്ലല്ലോ. അതായത് പിണറായി സർക്കാരിനെതിരെയുള്ള അവിശ്വാസം, അത് ഒരു അവിശ്വാസം രേഖപ്പെടുത്തേണ്ട ഘട്ടമായിട്ടില്ല എന്ന തോന്നൽ തന്നെയാണോ ഏക അംഗത്തിന് BJP ഉള്ളത്?
ശ്രീ ശിവൻകുട്ടി, താങ്കൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ആ കേൾക്കാം 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 കേൾക്കാം. താങ്കളുടെ മൈക്ക് ചെറുതായിട്ട് മ്യൂട്ട് ആയി പോയിട്ടുണ്ട്. താങ്കൾ സംസാരിക്കുന്നതിനിടയ്ക്ക് മൈക്ക് മ്യൂട്ട് ആയി പോയിട്ടുണ്ട്. ശ്രീ ശിവൻകുട്ടി, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഫിറോസ്, നമസ്കാരം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. നമസ്കാരം നമസ്കാരം. അപ്പോ ഞാൻ ഈ ചർച്ച കേട്ടു, അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അവിശ്വാസം എന്നൊക്കെ പറയുന്ന ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അത് രശ്മി ചന്ദ് രാമേന്ദ്രൻ പറയുന്നത് പോലെ അത് വിജയം വരണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വിഷയങ്ങൾ വരുന്നത് അനുസരിച്ചിട്ട് ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന അവിശ്വാസ പ്രമേയങ്ങളാണ് ഇതൊക്കെ. ഇത് മറിച്ചും തിരിച്ചും ഒക്കെ ഉണ്ടാകുന്നത് അത് ജനാധിപത്യ സംഭവത്തിന്റെ കീഴ്വഴക്കങ്ങളാണ്. അതുകൊണ്ട് വിജയം തന്നെ ഉറപ്പാക്കണമെന്നൊന്നും ഇതിനകത്തില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ സംഭവത്തിന്റെ ഭാഗങ്ങളാണ്. പക്ഷേ ഇത്തരം അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവന്ന് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അതൊരു മികവുറ്റ രാഷ്ട്രീയ നേട്ടമായിട്ട്. താങ്കളുടെ മൈക്ക് വീണ്ടും മ്യൂട്ട് ആയി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു. താങ്കൾ ഉള്ള സ്ഥലത്തെ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളായിരിക്കും. താങ്കളിലേക്ക് വൈകാതെ വരികയാണ്. പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പൗരത്വ ഭേദഗതി ബില്ലിനപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പം പോയി നിന്ന് സമരം ചെയ്തയാളാണ് പ്രതിപക്ഷ നേതാവ്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിനെ അങ്ങനെ അകമഴിഞ്ഞ പിന്തുണയൊന്നും ഞങ്ങൾക്കാകില്ല. പക്ഷേ ഇതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പക്ഷേ ഒരു കാര്യം, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അവിശ്വാസം നേരത്തെ തന്നെ അത് പാസ്സായി കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ഈ ഗവൺമെന്റിന് ഒരു സ്ഥാനവുമില്ല. കാരണം ഈ ഗവൺമെന്റ് കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. അതെ, താങ്കൾ പറഞ്ഞു വരുന്നത് ഗവൺമെന്റിന്റെ വിശ്വാസ്യതയിൽ സംശയമുണ്ട്, ബി ജെ പിക്കും സംശയമുണ്ട്. പക്ഷെ യു ഡി എഫ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ യു ഡി എഫ് കൊണ്ടുവരുന്ന വിശ്വാസത്തെ അത്തരത്തിൽ പിന്തുണക്കേണ്ട ആവശ്യമില്ല. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ചെറിയ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ശ്രീ ശിവൻകുട്ടി, താങ്കൾ എന്നോട് ദയവായി ക്ഷമിക്കണം. ശ്രീ അജയ് തറയിൽ, ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോവിഡിന്റെ മറവിൽ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. അതേസമയം അത് ഇത് വികസനത്തെ തടസ്സപ്പെടുത്താനുള്ള കൃത്യമായ ചില മുദ്രാവാക്യങ്ങളുമായി യു ഡി എഫ് ഇറങ്ങുന്നു എന്നൊക്കെയാണ്. ഇപ്പൊ രശ്മിത രാമേന്ദ്രൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ഈ അവിശ്വാസമൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പാളയത്തിൽ തന്നെയുള്ള അവിശ്വാസങ്ങൾ ആ ദിവസം തന്നെ ചർച്ചയാവുകയും ഭരണ പക്ഷത്തു നിന്നും അതുപോലെ മുഖ്യമന്ത്രിയിൽ നിന്നും നിങ്ങൾക്ക് സ്വയം അവിശ്വാസം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പേരിൽ ആരോപിക്കരുത് എന്നൊക്കെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനപ്പുറത്ത് ഈ അവിശ്വാസം കൊണ്ട് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ബോധ്യപ്പെടുത്തിയത്? ശ്രീ തറ അജയ് തറയിൽ. കേരള ജനത എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ ശ്രീ പിണറായി വിജയന്റെ നയങ്ങൾക്കെതിരെ നിലപാടുകൾക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. പിണറായി വിജയൻ എന്താ പറയാൻ പറ്റാത്തത്? അങ്ങനെ ആളുകളെ അവഹേളിക്കുക, കൊച്ചാക്കുക, പരിഹസിക്കുക, ഒരു രാഷ്ട്രീയ നേതാവിന് മുഖ്യമന്ത്രിക്ക് പറ്റാത്ത കാര്യങ്ങളല്ലേ അദ്ദേഹം ചെയ്യുക? ഇത് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ രീതി സ്വഭാവം അനുസരിച്ച് ആളുകളെ ഞങ്ങളെ കാണരുത് എന്ന് പിണറായി വിജയൻ ആരാ? അച്യുതാനന്ദന്റെയും ഇ കെ നായനാരുടെയും ഇ എം എസിന്റെയും അച്യുത മേനോന്റെയും എ കെ ആന്റെയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഭരിച്ച അവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കടന്നിരിക്കുന്ന ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ ഈ കാലം വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു തത്വദീക്ഷയോ ഒരു മര്യാദയോ ഒരു ധാർമ്മികതയോ അദ്ദേഹം കിട്ടുമ്പോഴൊക്കെ കൈയിട്ട് വാരിയ ശീലമാണ്. അദ്ദേഹം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, കെ എസ് ഇ ബിയുടെ ഡയറക്ടർ ആയിരിക്കുമ്പോൾ, അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ 36,360 crore rupees ലാവലിന് അഴിമതി അടക്കം തന്റെ ജീവിതത്തിൽ ഒരു തത്വദീക്ഷയും വെച്ച് പുലർത്താതെ ഇ കെ നയനാറെ തന്നെ കൈപിടിച്ചുകൊണ്ട് വന്ന് ഇ കെ നയനാറെ അച്യുതാനന്ദന്റെ കൂടെ കൂടി ഒതുക്കാനും അച്യുതാനന്ദന്റെ കൂടെ കൂടി എം പി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും കൂട്ടുനിന്നുകൊണ്ട് അവസാനം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ വന്ന ജനങ്ങൾ വോട്ട് ചെയ്ത സഹ അച്യുതാനന്ദനെ നിർത്തിക്കൊണ്ട് പിൻവാതിലൂടെ അധികാരത്തിലേറിയ സൈ ഇ കെ സി പിണറായി വിജയൻ. അല്ല ശ്രീ അജയ് തറയിൽ,
ശ്രീ അജിത്രയിൽ നമ്മൾ ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയ ദാരിദ്ര്യം കൊണ്ടാണോ താങ്കൾ ഈ പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാൻ പോകുന്നത്? ഞങ്ങൾ പറഞ്ഞ UDF പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏത് വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ അദ്ദേഹം നടപടി എടുത്തില്ലേ? ശിവശങ്കറിനെതിരെ നടപടി എടുത്തു, സ്വപ്ന സുരേഷിനെതിരെ നടപടി എടുത്തു, അതുപോലെ അദ്ദേഹത്തിന്റെ IT ഫെല്ലോവിനെതിരെ നടപടി എടുത്തു. ഇതാണോ കാര്യം ചെയ്യേണ്ടത്? ഈ ഗവൺമെന്റ് നടത്തിയ അഴിമതി അവിടുത്തെ ഏതാനും ചില ആളുകളെ നടപടി എടുത്തുകൊണ്ട് അവസാനിക്കുമോ? ഇവിടെ ഒരു സഹോദരി പറയുന്നുണ്ടായി, ഇവിടെ അവർ തമ്മിൽ നടത്തിയ കച്ചവടത്തെ കമ്മീഷണർ വാങ്ങി ഞങ്ങളെന്തോ അല്ല. കേരള ഗവൺമെന്റും റെഡ് ക്രസന്റുമായി 20 കോടി രൂപ ഈ സംസ്ഥാനത്ത് ചെലവാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് MOU ഒപ്പുവെച്ചത് ശ്രീ ഉമ്മൻ മുഖ്യമന്ത്രിയുടെ ശ്രീ വിജയ് പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ്. ആ പണം എവിടെ? ആ 20 കോടി എവിടെയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്? ആ 20 കോടി ഈ രാജ്യത്തെ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നൽകിയ 20 കോടി എവിടെയാണ്? അത് UAE കൗൺസിലും അതുപോലെ യൂണിറ്റാക്കുമായി എഗ്രിമെന്റ് വെച്ച് കാക്ക കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചില പിള്ളേരെ എന്തെങ്കിലും നോക്കാൻ ഏൽപ്പിക്കുമ്പോൾ കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോകുമ്പോൾ അയ്യോ നോക്കി നിൽക്കുന്ന പോലെ ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റും നോക്കി നിൽക്കുന്നത് എന്തൊരു ലജ്ജാകരമായ ഒരു മറുപടിയാണ് അവർ നൽകുന്നത്. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയൊരു അഴിമതി, ഏറ്റവും വലിയ ഒരു കള്ളക്കടത്ത്, രാജ്യദ്രോഹ കേസിൽ ഒരു കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു അവർക്ക് ആലോചിക്കാൻ, അവർക്ക് കോൺസ്പിറസി ചിന്തിക്കാൻ, അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്യുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നിട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി പറയുക ഞാൻ ശിവശങ്കരെ പുറത്താക്കിയില്ലേ എന്ന് നാണം കെട്ടൊരു മറുപടിയല്ലേ ഈ പറയുന്നത്? അതെ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് NIA കസ്റ്റംസിനും ഒക്കെ വേണ്ടി തുറന്നിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. അവിടെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം അത് കേവലം പ്രതീകാത്മകം എന്നതിനപ്പുറത്ത് അത് അതിന്റെ എല്ലാ അർത്ഥ ശുദ്ധിയോടും കൂടി പരിഗണിക്കേണ്ടി വരുന്നു എന്ന് താങ്കൾ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് രശ്മിതാ രാമചന്ദ്രൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്, ദാനം കിട്ടുന്ന പശുവിന്റെ പല്ല് പിടിച്ചു നോക്കണോ? അതിനുള്ള മറുപടിയാണ് ശ്രീ അജിത് റായി പറഞ്ഞത്. ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, സർക്കാരിന്റെ പദ്ധതിയാണല്ലോ ലൈഫ് മിഷൻ, അതിന്റെ ധാരണാപത്രം ഒപ്പിടുമ്പോൾ അതിന്റെ മിനിറ്റ്സ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, മിനിറ്റ്സ് ഇല്ല എന്നുള്ള അത്തരം വിവാദങ്ങൾ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് രശ്മിതയ്ക്കും അറിയാമല്ലോ. ഇത് UAE റെഡ് ക്രസന്റ് മാത്രമല്ല കേരളത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അത് മറ്റ് വിദേശ രാജ്യങ്ങൾ, ഖത്തറിലും അതുപോലെ കുവൈറ്റിലും ഒക്കെ ഉള്ള റെഡ് ക്രസന്റുകൾ ഇത്തരത്തിലുള്ള പ്രോജക്ടുകളുമായി വന്നിരുന്നു. പക്ഷെ ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയിൽ അതിന്റെ ഭാഗമായി വെച്ചു കൊടുക്കപ്പെടുന്ന വീടുകളുമായി ബന്ധപ്പെട്ട് 20 കോടിയുടെ വീടുകൾ വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞതിലാണ് 4 കോടിയിലധികം രൂപ കമ്മീഷൻ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് തന്നെ വെളിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ സമ്മതിക്കുന്നതോ അത് ധനമന്ത്രി അംഗീകരിക്കുന്നതോ ഒക്കെ വളരെ വിചിത്രമാണ്. നമുക്ക് ദാനം കിട്ടുന്നു എന്ന് വെച്ച് സാധാരണക്കാർക്ക് കയറി താമസിക്കാനുള്ള വീടുകളിൽ ഈ 4.5 കോടിയൊക്കെ എതുവഴിയാണ് ചോർന്നു പോകുന്നത് എന്നൊക്കെ അറിയാത്ത ആളായിരിക്കില്ല, അങ്ങനെ സംശയിക്കാത്ത ആളുമായിരിക്കില്ല അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. അതിലേക്ക് വരുന്നതിന് മുമ്പ് BJP പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. ഞാനെവിടെയും പറഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുവാനുള്ള അവകാശമില്ല, തെറ്റായി പോയി എന്ന്. തീർച്ചയായും ആ ജനാധിപത്യത്തെ ഞാൻ മാനിക്കുന്നു. പിന്നെ ജനാധിപത്യത്തിലെ അവകാശമാണ് എന്ന് BJP പ്രതിനിധി പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ എടുക്കാനാണ് തോന്നിയത്. മറ്റൊന്നുകൊണ്ടുമല്ല, വളരെ അപൂർവമായിട്ടാണ് ഒരു BJP ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. സാധാരണ ഇലക്ഷൻ നടക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്, ഗുജറാത്ത്, ഇവിടെ രാജസ്ഥാനായാലും മധ്യപ്രദേശിലായാലും ഈവൻ സൗത്തിൽ വന്നാൽ കർണാടകയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ്. ഇലക്ഷൻ നടന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ രൂപീകരിക്കുവാനായി പാർട്ടികൾ പോകുമ്പോഴേക്ക് BJP നേതാക്കന്മാർ പെട്ടിനിറയെ കാശുമായി ചെന്ന് ആ പ്രതിനിധികളെ വിലക്കെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ജനാധിപത്യം കുരുതി കൊടുക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ കുതിര കച്ചവടം എന്ന് വിളിച്ചിരുന്ന ആ പ്രക്രിയയെ ഇപ്പോ ഓപ്പറേഷൻ ലോട്ടസ് എന്ന ഓമന പേരിട്ടാണ് ഈ ഫിറോസ് അലിയുടെ കൂട്ടുകാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പോലും പറയുന്നത്. അപ്പോഴാണ് ഒരു BJP പ്രതിനിധി ജനാധിപത്യത്തിൽ നമുക്കുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ജനാധിപത്യപരമായ ഒരു അവകാശത്തിനുമെതിരല്ല നോ കോൺഫിഡൻസ് മോഷൻ. ഞാൻ പറഞ്ഞത് പണ്ഡിറ്റ് നെഹ്റു ആചാര്യ കൃപലാനിയോട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്.
ഇനി സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഒന്നിച്ച് ചേർന്നതിനെ കുറിച്ച്, ഇതിനൊക്കെ മുമ്പ് രാജീവ് ഗാന്ധി സർക്കാരിനെതിരെ ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു കാലഘട്ടം കൂടി ഉണ്ടായിട്ടില്ലേ? നമുക്ക് ഓർമ്മ എന്ന് പറയുന്നത് വളരെ ചുരുക്കി ഉണ്ടായാൽ പോരാ, കുറച്ച് കാലം കുറച്ചധികം കാലത്തിലേക്ക് ഉണ്ടാകണം. ചരിത്രം എന്ന് പറയുന്ന അതാണ്, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ്, അല്ലാതെ നമ്മൾ പരിചയത്തിന്റെ പുറത്ത് ബന്ധുത്വത്തിന്റെ പുറത്ത് ഒന്നുമല്ല. രാഷ്ട്രീയം സംസാരിക്കുന്നു, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഉറ്റ ബന്ധുക്കളായിട്ടും മേനകാ ഗാന്ധിയും സോണിയാ ഗാന്ധിയും രണ്ട് പാർട്ടിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തെ അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള വിചാരണകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അപ്പൊ നിങ്ങൾ അങ്ങനെ നിന്നില്ലേ, ഇപ്പോൾ കോൺഗ്രസിന് പറയാൻ അധികാരമില്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലേക്കൊന്നും എത്തണ്ട. അപ്പൊ കോൺഗ്രസിന് തീർച്ചയായും സി പി എമ്മിനോട് അല്ലെങ്കിൽ ഇടതുമുന്നണിയോട് വിയോജിക്കുവാനുള്ള അവകാശം കൂടി ഉള്ളതാണ്. മുമ്പ് ബി ജെ പി പ്രതിനിധി തന്നെ പറഞ്ഞ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി ഈ നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കപ്പെടുന്നതാണ് ഒരു സർക്കാരിന് എതിരെയുള്ള ഏറ്റവും വലിയ കുറ്റപത്രമെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രാവശ്യം അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ്, ഇന്ദിരാഗാന്ധിയാണ്. അവർ നേരിട്ട് എത്രത്തോളം അവിശ്വാസ പ്രമേയത്തെ ഒരാളും ലോകത്തിൽ തന്നെ നേരിട്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോ അതൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും, അപ്പൊ വിജയിക്കാത്ത ഒരു നോ കോൺഫിഡൻസ് മോഷൻ ആണ് ഇന്ന് കേരള നിയമസഭയിൽ നടക്കുന്നത്. അപ്പോ നോ കോൺഫിഡൻസ് മോഷനിൽ ഇതുവരെയും ഈ നിമിഷം വരെയും കേരള സർക്കാർ പരാജയപ്പെട്ടിട്ടില്ല. പുതിയ തെരഞ്ഞെടുപ്പൊന്നും വന്നിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ജനപിന്തുണ പോയി പോയി എന്ന് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന്റെ ഒരു കൂട്ടം മാത്രമാണോ ജനം എന്ന് പറയുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കൂ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എത്രത്തോളം പോയി എന്നുള്ളതും എത്രത്തോളം വന്നു എന്നുള്ളതും ആർക്കൊക്കെ വ്യക്തിപരമായ നഷ്ടമുണ്ട് എന്നുള്ളൂ. ഈ വിശ്വാസനഷ്ടത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഇന്നങ്ങ് ഡൽഹിയിൽ മറ്റൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ശ്രീ അജയ് തറയിലിന്റെ അടക്കമുള്ള നേതാക്കന്മാരുടെ മേൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഘടാഘടിയന്മാരായ നേതാക്കന്മാർ തന്നെ ചെന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള വിശ്വാസ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് അവിടെ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇവിടെ വിശ്വാസ നഷ്ടത്തിന്റെ കാര്യം പറഞ്ഞ് നോ കോൺഫിഡൻസ് മോഷൻ പോകുന്നതെന്ന് ഓർക്കണം. ഇപ്പൊ എന്തായി, നോ കോൺഫിഡൻസ് മോഷൻ തോക്കുമെന്ന് ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും അറിയാം. അതിന്റെ പേരിലൊന്നും പ്രതിപക്ഷ നേതാവിനെ പരിഹസിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ട്രഷറി ബെഞ്ചിന്റെ ഒക്കെ മറുപടികൾ തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു നഴ്സറി കുട്ടികളെ പോലെ വിലപിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ നമുക്ക് അവിടെ കാണാം. മറുപടി എവിടെയെന്നുള്ളതാണ് ശ്രീ ചർച്ചയിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് വരെ പോലും മുഖ്യമന്ത്രി മറുപടി പറയുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പ്രതിപക്ഷം അക്ഷമയിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും കേരളം നമ്പർ വൺ ആകുന്നതിൽ പ്രതിപക്ഷത്തിന് വല്ലാത്ത ആശങ്കയുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വരാം, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സ്വർണ്ണക്കടത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എങ്കിൽ ശിവശങ്കറിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയത് ഞങ്ങളാണോ, സ്വപ്നയെ നിയമിച്ചത് ഞങ്ങളാണോ, അല്ലെങ്കിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ധാരണാപത്രം ഒപ്പിട്ടതോ ആ ധാരണാപത്രം പുറത്തുവിടാതെ? ഇത് ലൈഫ് മിഷന്റെ കാര്യത്തിലൊക്കെ സർക്കാരിന് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും ഒക്കെ കൺട്രോൾ ഉള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പിഴവ് വന്നിട്ടുണ്ട് എങ്കിൽ ഇത്രയധികം റിപ്പറ്റീഷൻ കൊടുത്ത ആളല്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ്? അദ്ദേഹത്തിന് ഒരു റിപ്പറ്റീഷനും കൂടി കേരള ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന് എന്താണ് തടസ്സം? അദ്ദേഹം കൊടുക്കട്ടെ. സത്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഭരണപക്ഷം പറയുന്ന അങ്ങനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കണ്ട. നോ കോൺഫിഡൻസ് മോഷൻ പോയാലെന്ത്, കാവിലെപ്പാട്ട് മത്സരം പോലെ ഇനിയും ഹർജികൾ കൊടുക്കുവാനുണ്ടല്ലോ, വക്കീലന്മാരും നാട്ടിലുണ്ട്. അദ്ദേഹം കൊടുക്കട്ടെ, അതിലൂടെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇത് അജയ് തറയിലിന്റെയും ശ്രീ ശിവൻകുട്ടിയുടെയും സാലിയുടെയും മാത്രം പണമല്ലല്ലോ, എന്റെയും കൂടി പണമല്ലേ ഈ പോകുന്നുണ്ട്. പക്ഷേ ഊഹാപോഹങ്ങളുടെ പേരിൽ ഇതിനു മുൻപിൽ നമ്മൾ ഒരു മുൻകാലത്ത് നമ്മൾ ഒരു മുഖ്യമന്ത്രിയെ രാജിവെപ്പിച്ചിട്ടുണ്ട്. അത് ശ്രീ കെ കരുണാകരനായിരുന്നു. അന്ന് ചാരക്കേസ് മെനഞ്ഞെടുത്തത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. ഏതൊരു രാഷ്ട്രീയ നേതാവിനും മള്ളൂർ ഗോവിന്ദപിള്ളയെ പോലെ, മള്ളൂർ ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ഒരു വലിയ വക്കീലുണ്ടായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് മള്ളൂരും കാശും 1000 രൂപയും ഉണ്ടെങ്കിൽ ആർക്കാരെ വേണമെങ്കിലും കൊല്ലാമെന്ന്. ചാരക്കേസിന്റെ കാലത്താണ് നമുക്ക് മനസ്സിലായത്
നാല് മുഖ്യധാരാ മാധ്യമങ്ങളും അന്നൊറ്റ മുഖ്യധാരാ മാധ്യമമായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. എല്ലാവരും നമ്മൾ അങ്ങനെ ഈ ചരിത്രത്തെ ചരിത്രത്തിലെ വിവിധങ്ങളായ സംഭവങ്ങളെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ബന്ധിപ്പിച്ച് വിശകലനം ചെയ്യാൻ നമ്മുടെ ഒരു മണിക്കൂർ ചർച്ചയ്ക്കുള്ളിൽ ഈ ചരിത്രം മുഴുവൻ വിശകലനം ചെയ്ത് പോകാനുള്ള ഒരു അല്ല, ഇന്ന് ഊഹാപോഹങ്ങളുടെ പുറത്ത് നമ്മൾ ഒരു മുഖ്യമന്ത്രിയോട് രാജിവെക്കണമെന്ന് പറയുമ്പോ ഇന്നലകളിൽ മറ്റൊരു മുഖ്യമന്ത്രി എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് കൂടി നാം അറിയേണ്ടതുണ്ട്. തീർച്ചയായും അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇത് ഈ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നത് അജയ് തറയിലിന്റെയോ അല്ലെങ്കിൽ സി ശിവൻകുട്ടിയുടെയോ മാത്രം പണമല്ല, രശ്മിത രാമചന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പണമാണ്. അതുകൊണ്ടാണ് എ കെ ജി സെന്ററിന് ഫണ്ട് കൊടുക്കാമെന്നല്ല യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കോൺസുൽ ജനറൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട ഈ ഈ ഫണ്ടിന്റെ കാര്യത്തിലും പ്രതിപക്ഷം പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞ പണമാണ് അല്ലെങ്കിൽ കേരളത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണമാണ്. അവിടെ അഴിമതി നടന്നാൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ചോദിക്കാൻ അവകാശമുണ്ട്. 4 കോടി എവിടെ പോയെന്ന് അവർ ചോദിക്കുമെന്നാണ് ഞാൻ വരുന്നു. ശ്രീ സി ശിവൻകുട്ടി, താങ്കൾക്ക് ഇടപെട്ട് എന്തൊക്കെയോ ആദ്യം താങ്കളോട് ചോദിച്ച ചോദ്യങ്ങൾക്കും താങ്കൾക്ക് കൃത്യമായി സമയം കിട്ടിയില്ല, ചെറിയ റേഞ്ചിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതായത് ബഹുമാനായിട്ടുള്ള രശ്മി രാമചന്ദ്രൻ ഇപ്പൊ ഒരു കാര്യം സൂചിപ്പിച്ചത്, ഞാൻ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവർ പറഞ്ഞത് ബി ജെ പി ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞ അത്ഭുതം തോന്നുന്നതാണ്. അവര് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടിയാണ് ബി ജെ പി. ജനസംഘവും ജനതാ പാർട്ടിയും അവർ ആലോചിക്കണം. കോൺഗ്രസ് ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയ പ്രസ്ഥാനം ഭാരതീയ ജനസംഘവും അന്നത്തെ ജനതാ പാർട്ടിയും അന്നത്തെ സോഷ്യലിസ്റ്റുകളുമാണ്. അന്നൊക്കെ ജനാധിപത്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളാണ്. ഞങ്ങളാണ് കേരള അതെ, വീണ്ടും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ, നിർഭാഗ്യകരമാണ്. താങ്കൾ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബി ജെ പിക്ക് പറയാനുള്ള കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നത് എന്നത് സത്യത്തിൽ നിർഭാഗ്യകരമായ കാര്യമാണ്. അതേസമയം ഈ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട അതിനകത്ത് രശ്മി രാമചന്ദ്രൻ ഒരു കാര്യം സൂചിപ്പിച്ചത് പണം കൊണ്ടുപോയി നടന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാനിൽ ഇപ്പോ നടന്നത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വിഷയത്തിൽ അവിടെ ഒരു മാസക്കാലം അവിടെ ജനാധിപത്യം സ്തംഭിച്ചു നിന്ന സമയത്ത് എന്താ അവിടെ ചെയ്തത്? അത് കോൺഗ്രസ്. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ അവിടെ അധികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയോ? ഞങ്ങളാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി രാമചന്ദ്രൻ, ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി. അവിടെ കോൺഗ്രസിനകത്ത് ഭിന്നത ഉണ്ടായ അതെ അതെ ശ്രീ ശിവൻകുട്ടി, താങ്കൾ ഈ വിഷയത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. അതാണ് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ പരാമർശിച്ചു പോകുമ്പോൾ അതിന് ഇവർക്കും കുറെ മറുപടികൾ ഇത്തരത്തിൽ പറയാനുണ്ടാകും. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ ഞാൻ പറഞ്ഞോട്ടെ. രശ്മി രാമചന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങള് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യം വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഇനി മറ്റൊന്ന്, രശ്മി രാമചന്ദ്രൻ എന്ന ഒരു കാര്യം മതിക്കാത്തത് ഈ സർക്കാർ കൊള്ള നടത്തി. ഈ സർക്കാരിന്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഈ അഴിമതിക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തു. ഇത് വ്യക്തമായ തെളിവുണ്ടല്ലോ. എന്നിട്ട് എന്താ രശ്മി രാമചന്ദ്രൻ സമ്മതിക്കാൻ? അത് ചോദ്യമാണ്. എത്ര പേരെ സർക്കാരിന് തന്നെ പുറത്താക്കേണ്ടി വന്നു? ഇപ്പോൾ എം ശിവശങ്കരൻ എവിടെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ അരുൺ ബാലചന്ദ്രൻ എവിടെയാണ്? സ്വപ്ന എവിടെയാണ്? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം തേടുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ ഐടി വകുപ്പുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അപാകതകളോ കുഴപ്പങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടും. ഞാൻ എനിക്ക് താങ്കൾ പറയുന്ന കേൾക്കാൻ പറ്റില്ല ശ്രീ ശിവൻകുട്ടി. ഞാൻ താങ്കളിലേക്ക് വരികയാണ്, താങ്കൾക്ക് മറുപടി ഉണ്ടാകും എന്നും ഞാൻ കരുതുകയാണ്. അഡ്വക്കേറ്റ് രശ്മിത, അതാണ് ചോദ്യം. അതായത് രശ്മി രാമചന്ദ്രനോട് ഒന്നുകൂടിയുള്ളത്, ഈ സർക്കാർ പൂർണ്ണമായും ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ഈ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇനി രശ്മി രാമചന്ദ്രൻ അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? രശ്മി രാമചന്ദ്രൻ ഈ സർക്കാരിന്റെ മന്ത്രി ജയിലിൽ
നടത്തിയിട്ടുള്ള ഇടപാട് വൻ ദ്രോഹത സൃഷ്ടിക്കുന്നതാണ്. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കെ ടി ജെ എന്ന് പറയുന്ന ഈ സർക്കാരിലെ ഒരു മന്ത്രി ചെയ്തിട്ടുള്ളത്. ഈ മന്ത്രിസഭയിൽ ഇവിടുത്തെ ഈ ഗവൺമെന്റിന്റെ സ്പീക്കർ രാമചന്ദ്രൻ ഇതുവരെ ഈ വിഷയത്തിൽ എടുത്ത ആ വിശാലമായ സമീപനത്തോടെ, വിശാലമായ ആ ക്യാൻവാസിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി പറയുമെന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരിൽ പോലുമാണ് ഈ സർക്കാർ, ഒരു മന്ത്രി അദ്ദേഹം നടത്തിയ വഴിവിട്ട ഇടപാടുകൾ എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. നേരെ കോൺസുലേറ്റുമായിട്ടൊക്കെ നേരിട്ടങ്ങ് ഒരു രാജ്യം പോലെ അങ്ങ് ബന്ധപ്പെടുകയാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ന പേരിൽ അതിന്റെ മറവിൽ കള്ളക്കടത്ത് നടത്തി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുകയാണ്. ഒരു ഇടതുപക്ഷ സർക്കാരിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഈ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് വികാരാധീനനാകുന്നതും എന്നെ തൂക്കിക്കൊല്ലു എന്നൊക്കെ പറയുന്നതും ഒക്കെ, അതും ഒരു ശരിയായ ജനാധിപത്യ രീതി പോട്ടെ, ജനാധിപത്യ രീതിയാണെന്നൊക്കെ വേണമെങ്കിൽ അംഗീകരിച്ചു പോകാം, പക്ഷെ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കുന്നതാണ് എന്ന് അഡ്വക്കേറ്റ് രശ്മിത വിശ്വസിക്കുന്നുണ്ടോ ഇതൊക്കെ? സാമ്പത്തിക കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധിയുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ 29 വരുന്ന ഗുജറാത്തി സാമ്പത്തിക കുറ്റവാളികളെ, അതിലൊരു ബി ജെ പി MP അടക്കം ഉണ്ടായിരുന്നു, ഇന്ത്യക്ക് പുറത്തേക്ക് കടക്കുവാൻ അനുവദിച്ചൊരു സർക്കാരാണ് കേന്ദ്രത്തിൽ, അവിടെയും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഇതേ യാച്ചിക്ക് കൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരില്ലേ? അളവുകോലുകൾ എപ്പോഴും ഒന്ന് തന്നെയല്ലേ? ഗുജറാത്തിലേക്കാണ് പോകുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരേ തുലനത്തിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ താഴെ തന്നെയാണ് അവിടെയും നിങ്ങൾ അളക്കുവാൻ എടുക്കേണ്ടത്. ഇനി രാജസ്ഥാനിലെ കാര്യം പറയുവാനായി കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ കൃത്യമായ രീതിയിൽ, ഞാൻ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിലുള്ള ആളാണ് സി അജയ് തറയിൽ, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിന് തിരിച്ചറിയില്ലെങ്കിലും. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞോളും, അദ്ദേഹത്തിന് അതിന് മറുപടി ഉണ്ടാവും. അതൊന്ന്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്വാനി മാധ്യമ പ്രവർത്തകർക്കെതിരെ പറഞ്ഞ കുനിഞ്ഞു നിൽക്കുവാൻ പറയുമ്പോൾ കാൽമുട്ടിലിഴയുകയായിരുന്നു മാധ്യമങ്ങൾ എന്ന് പറഞ്ഞതിനോട് എനിക്കും പൂർണ്ണ യോജിപ്പാണ്. അടിയന്തരാവസ്ഥക്കെതിരെ കൃത്യമായി പ്രതികരിച്ചവർ തന്നെയായിരുന്നു അവർ. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ ജനാധിപത്യവാദികളാണ് എന്ന് പറയുവാൻ പറ്റില്ല. നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിക്കാത്ത, നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, നമ്മുടെ മഹാത്മാഗാന്ധിയെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ആളുകളെ ഇപ്പോഴും ബഹുമാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ ജനാധിപത്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുവാൻ സാധിക്കും. നമ്മുടെ ചർച്ച ജനാധിപത്യത്തെക്കുറിച്ചല്ല, രാജസ്ഥാനിൽ മന്ത്രിസഭ ഉണ്ടാക്കുവാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പണത്തിന്റെ ഹുങ്കാണ്, പവറിന്റെ ഹുങ്കാണ് കാണിക്കുന്നത്. 10 കൊണ്ടാണോ ഇന്ത്യയിൽ മന്ത്രിസഭ, ഇന്ത്യയിൽ MLA മാരുണ്ടാകുന്നത്, മന്ത്രിസഭയുണ്ടാകുന്നത്, സർക്കാരുണ്ടാകുന്നത്? അല്ലല്ലോ, അതൊരു നീണ്ട പ്രോസസ് അല്ലേ? ഇലക്ഷൻ നോട്ടിഫൈ ചെയ്യുന്നതും ഇലക്ഷനിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതും പിന്നീട് അവർ ക്യാബിനറ്റ് ഉണ്ടാകുന്നതും ഒക്കെ കേരളത്തിലേക്ക് വന്നാലോ, നമുക്ക് കേരളത്തിലേക്ക് വന്നാലോ നിയമസഭ അവിശ്വാസം, നമ്മൾ വിഷയത്തിൽ അങ്ങനെ ചിതറിപ്പോകരുത്. ദയവായി വിഷയത്തിൽ ചിതറിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞതിന് മാത്രമല്ലാതെ ഞാൻ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞിട്ടില്ല. സാമ്പത്തിക കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു, ജനാധിപത്യവാദികളാണ് എന്ന് അവർ പറഞ്ഞു, അതിനൊക്കെ മറുപടി പറയണം. ഒരുപക്ഷെ കോൺഗ്രസ് പ്രതിനിധി പറയുമോ പറയാതിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഈ സർക്കാരിനെ മടുത്തിരിക്കുകയാണെന്ന്. എന്നിട്ട് എന്തേ, അവർക്ക് ഒരൊറ്റ MLA എങ്കിൽ, അത് വെറും ഒരു MLA അല്ലല്ലോ, ഇവർ ഇടതുപക്ഷത്തെ കളിയാക്കുമല്ലോ. MP പാർലമെന്റിൽ കനൽ ഒരു തരി എന്ന്, അതുപോലെ കനൽ ഒരു തരി ഇവർക്കും നിയമസഭയിൽ ഉണ്ടല്ലോ. എന്നാൽ കൃത്യമായ വിമർശനങ്ങളോടുകൂടി ആ പ്രസംഗം നടത്തിക്കൂടായിരുന്നു. അപ്പൊ അതുപോലും ഉണ്ടായില്ലല്ലോ, അതുപോലും ഉണ്ടായില്ലല്ലോ. നമ്മൾ ഈ കെ ടി ജലീല് ഈ ഖുർആന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ തൂക്കിക്കൊല്ലു എന്ന് പറയുന്ന കാര്യം, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ കൊണ്ട് കൃത്യമായി അന്വേഷണം നടപ്പിക്കൂ. ആരാണ് തടസ്സം നിൽക്കുന്നത്? കേരള മുഖ്യമന്ത്രി തന്നെയല്ലേ കേന്ദ്ര ഏജൻസികൾ വഴി അന്വേഷണം വേണമെന്ന് പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ ഒരു ദയവ് കാണിക്കുന്നത്? നിങ്ങൾ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട്
ജലീലിനെയോ പിണറായി വിജയനോ ഇനി സീതാറാം വളരെ മാതൃകാപരമെന്ന് തോന്നാവുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു കാഴ്ച പറയുന്നതേ ചുട്ടുകരിക്കുന്നവർക്ക് പറയുന്ന ഡയലോഗ് നിങ്ങൾ ഓർക്കണം. അത് ഡിമോണിറ്റൈസേഷൻ കാലത്തെയാണ്. ഒരു ഇത്ര ദിവസത്തെ സമയം എനിക്ക് തരൂ, ഇല്ലെങ്കിൽ എന്നെ ചുട്ടുകരിക്കൂ എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അതെ, ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം നമുക്ക് നീതിയും അനീതിയും വിധിക്കാം എന്ന് ഉള്ള ആ ഒരു ന്യായം ഇരുപക്ഷത്തിനും ബാധകമായിരുന്നു എന്ന് കൂടി നമ്മൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലാണോ നമ്മൾ ശിക്ഷ വിധിക്കുന്നത്? ചാനൽ ചർച്ചകളിൽ നമ്മൾ അനാലിസിസ് മാത്രമാണ് നടത്തുന്നത്. അതല്ല ഞാൻ പറഞ്ഞത് അത്തരത്തിൽ എല്ലാ അന്വേഷണങ്ങൾക്കും ശേഷമാണ് ഇത്തരത്തിൽ ആക്ഷേപങ്ങളുമായും സമരങ്ങളുമായുമാണ് ഈ പ്രതിപക്ഷ ആക്ഷേപങ്ങളും സമരങ്ങളും അതിന് മുമ്പ് തന്നെ വേണം. പ്രതിപക്ഷം ജാഗ്രതയോടുകൂടി ഇരിക്കുകയും വേണം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങനെ വഴിയിൽ കിട്ടുന്ന ഒരു കീറക്കടലാസ് കിട്ടിയാൽ, ആരുടെയും കയ്യിൽ നിന്ന് പോയ ഒരു ബസ് ടിക്കറ്റ് കിട്ടിയാൽ അതും എടുത്ത് പത്രസമ്മേളനം നടത്തുന്ന ഒരാളാകരുത് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം കോടതിയിൽ പോകുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പോകുന്നത്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നത് ഒരു കീറക്കടലാസും ബസ് ടിക്കറ്റും വെച്ചാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് വിശദീകരിക്കുക കൂടി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏത് ബസ് ഇതുവരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഫിറോസ് ഒന്ന് നോക്കൂ. അദ്ദേഹം നടത്തിയ ആരോപണങ്ങൾ ഏതെങ്കിലും അദ്ദേഹത്തിന് പിണറായി ശരി തെറ്റ് സമ്മതിച്ചില്ല. പക്ഷെ ഇവിടെ ഒരു നീതിന്യായ കോടതി ഉണ്ടല്ലോ, അവിടെ പോയപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കുവാൻ സാധിക്കാത്തത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ സർക്കാരിലുള്ള ആരെങ്കിലും തെറ്റുകാരനാണ് എന്നൊരു ഒബ്സർവേഷൻ എങ്കിലും ഉണ്ടായോ? കഴിഞ്ഞ ദിവസം ഫോൺ നമ്പർ കോവിഡുമായി ബന്ധപ്പെട്ട് ഫോൺ നമ്പർ ചെയ്യുന്ന കേസ് പോയി കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ ഒരു മാധ്യമത്തിന്റെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് അത് തീർപ്പാക്കി എന്നുള്ള വാക്കിൽ ഒതുക്കുവാൻ സാധിച്ചു. സാധാരണ മറ്റൊരാൾ കൊടുക്കുന്ന ഒരു സാധാരണക്കാരൻ കൊടുക്കുന്ന കേസാണെങ്കിൽ അത് കേസ് തള്ളി എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ഇങ്ങനെ മാധ്യമങ്ങളുടെ ഭാഷ പോലും അദ്ദേഹത്തിന് വേണ്ടി മൃദുലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏഷ്യാനെറ്റിന്റെ സ്ഥാപകനായിരുന്ന ശശികുമാർ പറഞ്ഞത് ഇവിടെ ഒരു രണ്ടാം വിമോചന സമരം വരുന്നു എന്ന് പോലും സംശയമുണ്ട് എന്ന്. അതെ, ശ്രീ അജയ് തറയിൽ അതിനെ എണ്ണി ഈ പറഞ്ഞ പോലെ എണ്ണി മറുപടി പറയാനുണ്ടാകും. കാരണം ഈ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഏത് ആരോപണങ്ങൾക്കാണ് അടിസ്ഥാനമുള്ളത് എന്ന ചോദ്യം അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ ചോദിക്കുമ്പോൾ കൃത്യമായും ശ്രീ അജയ് തറയിലിന് മറുപടി ഉണ്ടാകും. കാരണം രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉന്നയിച്ച ഏത് ആക്ഷേപമാണ് ഇതുവരെ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഓരോന്നായി ശരിയായി കൊണ്ടിരിക്കുകയല്ലേ എന്നാണ് അഡ്വക്കേറ്റ് ക്ഷമിക്കണം ശ്രീ അജയ് തറയിൽ. ആദ്യം എനിക്ക് പറയാനുള്ളത് നേരത്തെ ശ്രീമതി രശ്മിത പറഞ്ഞ പോലെ ഈ പണ്ട് നാട്ടുപുറങ്ങൾ ചൊല്ലുണ്ട്, കുണ്ടിലിരിക്കും തവള കുഞ്ഞിന് കുന്നിന് മീതെ പറക്കാൻ മോഹമെന്ന്. ഡൽഹിയിൽ കോൺഗ്രസ് അകത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ച്, ഇന്ത്യൻ രാജ്യത്ത് നടക്കുന്ന സമൂഹവികാസങ്ങളെ കുറിച്ച്, ഈ കേരളത്തിൽ മാത്രം അവശേഷിക്കാൻ പോകുന്ന CPMന് അല്ലെങ്കിൽ അതിന്റെ അനുഭാവികൾക്ക് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് പൂച്ചക്ക് പൊന്നുരുക്കുന്നവർക്ക് എന്താ കാര്യം? നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയം പറയൂ, അതിനെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. മറ്റൊന്ന്, എന്റെ അനിയത്തി രശ്മിത പിണറായി വിജയന് പഠിക്കുകയാണോ? ചോദ്യത്തിൽ നിന്ന് മാറി ഉത്തരം പറയുന്നത് വേറെ കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. വേറെ ചരിത്രത്തെ കുറിച്ച് ചരിത്രമൊക്കെ പറയാൻ നമുക്കറിയാം. നിങ്ങൾ പറയൂ, രമേശ് ചെന്നിത്തല ഈ ഗവൺമെന്റ് ഉണ്ടായപ്പോൾ സി ജയരാജൻ എന്ന വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ മകനെ അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ MD വെച്ചു. അത് ബന്ധു നിയമനമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. എന്തായി ജയരാജൻ രാജിവെക്കേണ്ടി വന്നു, ആ നിയമനം റദ്ദ് ചെയ്യേണ്ടി വന്നു. അതുപോലെ സി KT ജലീലിന്റെ ജ്യേഷ്ഠന്റെ പുത്രന് അദ്ദേഹം മൈനോറിറ്റി സാമ്പത്തിക കമ്മീഷനിലെ ജലമാനായിട്ട് ജോലി കൊടുത്തു. അവസാനം അവനവിടെ പോയി. അതുപോലെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ കേരളത്തിൽ പിണറായി വിജയന്റെ സുഹൃത്തുക്കൾക്ക് 3 ബിവറി അനുവദിച്ചു. ബിവറി എന്ന് പറയുന്നത് ഡിസ്റ്ററിയാണ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉണ്ടാക്കുന്ന സ്ഥാപനം. രമേശ് ചെന്നിത്തല കോടതിയിൽ പോയി. അപ്പോൾ മന്ത്രി പറഞ്ഞു, എന്താ ഞങ്ങൾ വിവരയും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല എന്ന് മറുപടി പറഞ്ഞ് ഇട്ടേ ചോടി. ആ ഓടിയ വഴിയിൽ പുല്ലുപോലും ഇപ്പോൾ മുളച്ചിട്ടില്ല.
എന്തിനേറെ പറയുന്നു ഇപ്പോൾ സ്പ്രിംഗർ അഴിമതിയെ കുറിച്ച് രമേശ് ചെന്നിത്തല കോടതിയിൽ പോയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ് രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു നാണമില്ല നിങ്ങൾക്ക് അപ്പോൾ കോടതി ആ കേസ് ഗവൺമെന്റ് ഭാഗത്തല്ലേ അതെന്താ ഞങ്ങൾ ഇട്ടേച്ചു പോകുന്നു അതുപോലെ ഇപ്പോഴുണ്ടായ പ്രശ്നം എന്താ ഇപ്പോഴുണ്ടായ പ്രശ്നത്തില് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കോടതി കേസെടുത്തു അപ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്നും വീണ്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അധികാരം കൊടുത്തു ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ അജിത്ര രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് രണ്ടാം ലാവ്ലിനാണ് ലാവ്ലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചൂടാവുമെന്നറിയാം നിങ്ങൾക്ക് നിങ്ങൾ രോഷ പ്രകടനം നടത്തുമെന്നറിയാം ലാവ്ലിൻ എന്ന് പറയാനേ പാടില്ല എന്നാണ് 18 പ്രാവശ്യം സുപ്രീം 18 28 എണ്ണം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത്രയും പ്രാവശ്യം സുപ്രീം കോടതി അത് മാറ്റിവെച്ചത് എങ്ങനെയാണ് എന്ന് ഞാനിവിടെ പറയുന്നില്ല എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല ഇന്ന് സഭയിൽ പറഞ്ഞത് രണ്ടാം ലാവ്ലിൻ എന്ന് വീണ്ടും ആവർത്തിക്കുന്നു നേരത്തെ തന്നെ അത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നതാണ് രണ്ടാം ലാവ്ലിൻ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കുള്ള മൂർച്ച കുറയുകയാണോ എന്നൊരു സംശയം വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടും ഇടത് സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഈ കോവിഡ് കേസുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് കോവിഡ് പടർന്നു പിടിക്കുന്നത് എന്നുകൂടി കേരളത്തിന്റെ നിയമസഭയിലൊക്കെ പറയുന്നത് അത് കുറച്ചും കൂടി അത്തരം പ്രസ്താവന ഈ ലോകത്ത് കോവിഡിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഗവൺമെന്റാണ് ഒരു പുതുതായ കോവിഡ് ആശുപത്രി തുടങ്ങിയില്ല വെന്റിലേറ്റർ വെച്ചിട്ടില്ല പത്രസമ്മേളനം നടത്തിയാൽ കോവിഡ് പോകൂ ഈ ലോകത്ത് പത്രസമ്മേളനം കോവിഡ് നടത്തുന്ന ഏക മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏക ഭരണാധികാരി ശ്രീ പിണറായി വിജയനാണ് പത്രസമ്മേളനം നടത്തിയാൽ കോവിഡ് പേടിച്ചു പോകൂ അപ്പോൾ എന്റെ സഹോദരി പറഞ്ഞു കോടതിയിൽ എത്തേച്ചു പോയെന്ന് അവിടെ പറഞ്ഞ് ടവറെ പരിശോധിക്കത്തുള്ളൂ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആക്ഷേപങ്ങൾ അക്ഷരം പ്രതി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരു കോടതിയിൽ പോന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തി പറയുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണോ വിജയിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നു ഈ ഗവൺമെന്റിനെതിരെ ശ്രീ രമേശ് ചെന്നിത്തല വസ്തുനിഷ്ഠമായി ആധികാരികമായി വഴിയിൽ കിടന്ന ഒരു ബസ് ടിക്കറ്റുമായിട്ടല്ല വന്നത് സഹോദരി പമ്പയിലെ മണൽവാളന്റെ സ്ഥിതി എന്താ ഇപ്പോൾ അതുപോലെ ഈ പി ഡബ്ല്യു എസിന്റെ സ്ഥിതി എന്താ ഈ മൊബിലിറ്റിയുടെ സ്ഥിതി എന്താ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ ഗവൺമെന്റ് പിന്തിരിഞ്ഞ് ഓടി ഓടിയ വഴിയിൽ പുല്ല് വിളച്ചിട്ടില്ല ഇപ്പോൾ എന്താ പറയുന്നത് ഇവിടെ ഞങ്ങൾ ഇവിടെ കൊച്ചി മംഗലാപുരം ഗ്യാസ് പൈപ്പ് ലൈൻ കൊണ്ടുവന്ന് ആരാ കൊണ്ടുവന്ന് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളെ ഒക്കെ പിന്തുണയ്ക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ രണ്ടാം ലാവലിൽ അത് താങ്കൾ അത് രണ്ടാം ലാവലിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഞാൻ വിചാരിക്കും ഈ രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പറഞ്ഞ വിഷയമുണ്ട് ലാവലി വിഷയത്തിൽ പിണറായി വിജയൻ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകണം എന്ന് അദ്ദേഹം പറഞ്ഞു സിബിഐ കോടതി കേസെടുത്തോ പിണറായി വിജയൻ സിബിഐ കോടതിയിൽ പോയി ജാമ്യത്തിലിറങ്ങി സിബിഐ കോടതിയിൽ ജാമ്യത്തിലിറങ്ങി ആ സിബിഐ കോടതി തന്നെ ആ കേസ് അദ്ദേഹത്തിന് കേസ് ജുഡീഷ്യൽ സ്ക്രൂട്ടി വേണ്ട എന്ന് പറഞ്ഞു ശരി ഹൈക്കോടതി ജുഡീഷ്യൽ സ്ക്രൂട്ടി വേണ്ട ചില ആളുകളുടെ പേര് മതി ഉദ്യോഗസ്ഥന്മാരുടെ പേര് മാത്രം മതി എന്ന് പറഞ്ഞു അത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു സിബിഐ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് പിണറായി വിജയൻ ഈ ചെയ്തത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് മാറാൻ വേണ്ടി നടന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് എന്തിനാ കേസിന്റെ വിചാരണയല്ല വിചാരണയ്ക്ക് വേണ്ടിയുള്ള അനുവാദത്തിനെതിരെയാണ് ഒരു ജനാധിപത്യവാദി ഒരു രാജ്യത്തെ ദേശീയവാദി എന്നെ വിചാരണ ചെയ്യാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നു മുഖ്യമന്ത്രി ഇവിടെ ഇവിടെ കാളമൂത്രം പോലെ പ്രസംഗിക്കുകയാണ് ഇപ്പോൾ കിഫ്ബിയെ കുറിച്ച് 9% 50,000 കോടി രൂപ കേരളത്തിൽ കടമെടുത്തിരിക്കുന്നു കിഫ്ബി എന്ന് പറഞ്ഞ് ആ പണത്തിലെ ദൂർത്തുകളെ കുറിച്ച് ഞങ്ങൾ നാളെ ഈ രാജ്യത്തെ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് കിഫ്ബിയിൽ ദിവസ വേതനം ഒരു ദിവസത്തെ രശ്മിത രാമചന്ദ്രന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണ്
എനിക്ക് തോന്നുന്നു രശ്മിത രാമേന്ദ്രനൊക്കെ ഒരു സിറ്റിങ്ങിന് 10,000 50,000 ലക്ഷങ്ങളും ഒക്കെ വാങ്ങുന്ന അഡ്വക്കേറ്റ് ആണ്, അതാണ് നമുക്കറിയാം. പക്ഷേ ഒരു ഒരു ദിവസത്തെ വേതനം, കിഫ്ബിയിലെ ഒരു ദിവസത്തെ ഒരു താൽക്കാലിക ജീവനക്കാരന്റെ വേതനം 10,000 രൂപയാണ് എന്നെന്ന് സഭയിൽ ഉത്തരവാദിത്തത്തോടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ്. അതേസമയം വെറും 17,000 രൂപയ്ക്ക് ഈ കോവിഡ് സെന്ററുകളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുള്ള നാട് കൂടിയാണ് കേരളം, അവരും താൽക്കാലിക ജീവനക്കാരാണ്. അത് അത്തരത്തിലൊക്കെയാണ് അഴിമതി നടക്കുന്നത്, തൂർത്ത് നടക്കുന്നത് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഞാൻ രശ്മിതയിലേക്ക് വരുന്നു. ഞാൻ അതിനു മുമ്പ് ശ്രീ ശിവൻകുട്ടിയിലേക്ക് പോകുമ്പോൾ, ശ്രീ ശിവൻകുട്ടി, ഇത്ര വലിയ കുഴപ്പം പിടിച്ച ഒരു സർക്കാരിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം വരുമ്പോൾ നിങ്ങളും ശക്തമായി ആ അവിശ്വാസ പ്രമേയത്തിനൊപ്പം നിൽക്കേണ്ടിയിരുന്നതല്ലേ? അതായിരുന്നില്ലേ ജനാധിപത്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട ശരിയായ റോൾ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുക? അത് ഫിറോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങള് ഈ ഗവൺമെന്റിന്റെ ഈ അഴിമതിക്കെതിരായിട്ട് ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിലാണ്. ഇന്ന് നിയമസഭയ്ക്കകത്ത് അവിശ്വാസം നടക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് പുറത്ത് സമരം ചെയ്യുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കോവിഡ് നിയമം പാലിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭം നയിക്കുന്നത് ഞങ്ങളാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ പ്രഭവ കേന്ദ്രമാണ്, ശിവശങ്കറാണ് അതിന്റെ ഉത്തരവാദി എന്ന് ഞങ്ങൾ പറയുമ്പോൾ, അന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് സുരേന്ദ്രൻ ഒരു നല്ല നാവുണ്ടെന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കേണ്ട എന്നാണ്. അതിന്റെ അടുത്ത ദിവസം സസ്പെൻഡ് ചെയ്യുകയാണ് ശിവശങ്കറെ. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചെറിയ സംഭവം ഞാൻ പറയട്ടെ. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന ചോദ്യത്തിനല്ലേ അങ്ങനെ ഒരു ഉത്തരം അത്തരം മറുപടി പറഞ്ഞിരുന്നത്? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് ഈ കെട്ട് അല്ലെങ്കിൽ ഈ നയതന്ത്ര ബാഗേജ് വിട്ടുകൊടുക്കാൻ വേണ്ടി വിളിച്ചു എന്ന ആക്ഷേപമുണ്ടല്ലോ എന്ന ചോദ്യത്തിനല്ലേ അദ്ദേഹം പറഞ്ഞത് നാവിൽ എന്നിലുണ്ട് എന്ന് പറഞ്ഞ് എന്തും വിളിച്ചു പറയാൻ പറയരുത് എന്ന്? ആ ആക്ഷേപം ഇതുവരെ തെളിയിക്കാൻ ബി ജെ പിക്കോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടുമില്ല. അല്ല, ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ അതിനെ സംബന്ധിച്ച്. ആരാണ് ഇത്, ആരാണ് തിരിച്ച്, അത് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് വ്യക്തമായ വിവരം പുറത്തു വന്നല്ലോ. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു കേരളത്തിന്റെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ അതിനെ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണോ വരേണ്ടത്? എനിക്ക് രശ്മി രാമചന്ദ്രനോട് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നയാള് പത്രക്കാരോട് പറയുന്ന കടക്കൂ പുറത്ത് എന്നുള്ള പദപ്രയോഗം നടത്തുന്നു, അദ്ദേഹം നടത്തുന്ന ധാർഷ്ട്യപരമായ പെരുമാറ്റം. ഞാൻ ആ ചർച്ച വിടുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം രശ്മി രാമചന്ദ്രൻ പറഞ്ഞു, ഈ ഗവൺമെന്റിനെതിരെ കോടതിയിൽ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആദ്യം ജയരാജന്റെ ബന്ധു നിയമനത്തെ സംബന്ധിച്ച് വന്നപ്പോ കോടതിയല്ലേ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ജയരാജൻ രാജിവെച്ചത്? രണ്ടാമത് ട്രാൻസ്പോർട്ട് മന്ത്രി, ആ ട്രാൻസ്പോർട്ട് മന്ത്രി രാജിവെച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അപ്പൊ ഓരോ സംഭവങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വരുമ്പോഴും രശ്മി രാമചന്ദ്രനെ പോലെയുള്ള നിഷ്പക്ഷവാദികളെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ തീവ്രവാദികൾക്ക് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇനിയും കഴിയുന്നില്ലേ? അല്ല ഫിറോസ്, ഇത് ഇടതുപക്ഷ അനുഭാവിയല്ല, ഇത് ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ സ്വഭാവമാണ്. കാരണം എന്തറിയോ, രശ്മി രാമചന്ദ്രൻ അവതരിപ്പിക്കുമ്പോ രശ്മി രാമചന്ദ്രൻ യാഥാർത്ഥ്യം മറച്ചു വെക്കുകയാണ്. ഈ സർക്കാർ പകൽക്കൊള്ള നടത്തി, ഈ സർക്കാർ അഴിമതി നടത്തി. ഞങ്ങളുടെ ലൈഫിൽ 4 കോടി കമ്മീഷൻ അടച്ചിരിക്കുന്നു, ഇത് വ്യക്തമായിട്ട് വന്നില്ലേ? രശ്മി രാമചന്ദ്രൻ നിങ്ങൾക്ക് സമ്മതിക്കാമോ? പാവപ്പെട്ടവന്റെ കഞ്ഞിയാണ്, പാവപ്പെട്ടവനെയാണ് ഉപദ്രവിച്ചത്, പാർപ്പിട പദ്ധതിയാണ് നശിപ്പിച്ചത് ഈ സർക്കാർ. ഞാൻ ചോദിച്ചോട്ടെ, തെളിയിക്കാനെന്ന് വെച്ചാൽ ഇനി നിങ്ങളുടെ മുമ്പ് തെളിവ് വേണോ? ഞാൻ ചോദിച്ചോട്ടെ, യു എ ഇ അല്ല രശ്മി രാമചന്ദ്രൻ, യു എ ഇ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പഞ്ചായത്താണോ? നിങ്ങളുടെ മന്ത്രിമാർക്ക് ദിവസവും കയറി ഇറങ്ങേണ്ട സ്ഥലമാണോ? കേരളത്തിൽ നിരവധി വിദേശകാര്യ മന്ത്രാലയ സ്ഥാപനങ്ങളുണ്ടല്ലോ. യു എ ഇ മാത്രമല്ലല്ലോ വിദേശകാര്യ മന്ത്രാലയം ധാരാളം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ മന്ത്രിമാരെ അവിടേക്ക് പോകാത്തതെന്താ? അപ്പൊ നിങ്ങളുടെ നിയമം ഉണ്ടാക്കും. അല്ല രശ്മി രാമചന്ദ്രൻ എന്നെ പറയാൻ അനുവദിക്കൂ. അല്ല രശ്മി രാമചന്ദ്രൻ താങ്കൾ ക്ഷമയോടെ കേക്ക്. നിങ്ങളുടെ നിയമം ഉണ്ടാക്കും, നിങ്ങൾ ചെയ്യും, നിങ്ങൾ തീരുമാനമെടുക്കും. ലൈഫ് ഞങ്ങൾ റെഡ് ക്രോസുമായിട്ട് ബന്ധപ്പെടില്ല. എന്താ ഇന്ത്യൻ റെഡ് ക്രോസുമായിട്ട് റെഡ് ക്രസന്റ് ബന്ധപ്പെട്ടാൽ? ഇത് എന്ത് നിയമമാണ് നിങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നത്? നിങ്ങളുടെ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഭൂമിയല്ലേ അവിടെ പാർപ്പിടത്തിന് വേണ്ടി കൊടുത്തത്? എന്നിട്ട് എന്താ മുഖ്യമന്ത്രി പറയുന്നത് ഇതിന്റെ സർക്കാരുമായി ഒരു ബന്ധവുമില്ല?
കമ്മീഷൻ ആര് വാങ്ങി ആര് വാങ്ങി ഇതല്ലേ ചോദിക്കുന്നത്? എന്ത് നിലപാടാണ് എന്റെ രശ്മി രാമേന്ദ്രൻ? ഇത്രയും അഴിമതി പരസ്യമായി നടത്തിയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമ്മതിക്കാൻ കഴിയുന്നില്ല? ഈ സർക്കാരിനെതിരെ ജനങ്ങൾ അവിശ്വാസം പാസാക്കി, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സർക്കാരിനെതിരെ ജനങ്ങൾ അവിശ്വാസം പ്രമേയം പാസാക്കി എന്ന് പറയാനാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം പാസാക്കി, അതിൽ ബി ജെ പിയുടെ അംഗം പോലും ആ വിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചിട്ടില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. ഞാൻ ഏതായാലും കൗതുകം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും അതാണ് യാഥാർത്ഥ്യം. പക്ഷേ അഡ്വക്കേറ്റ് രശ്മിത രാമേന്ദ്രൻ, താങ്കൾ അടക്കമുള്ള ഈ ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ പലപ്പോഴും ഈ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, ഇതൊക്കെ നിങ്ങളും നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളാണ്. അവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവതാരങ്ങളുടെ ആറാട്ടാണ് എന്നാണ്. ആ ആറാട്ടിന് കുടപിടിച്ചവരും അതിന്റെ കൂടെ നടന്നവരും ഒക്കെയായി എത്ര പേർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. ഈ സൂക്ഷ്മത കുറവും ജാഗ്രത കുറവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടായിട്ടുണ്ട് എന്ന് പറയാറില്ല, അത് അതുമൊരു മാന്യതയാണല്ലോ. അത് ഇടതുപക്ഷവും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ പ്രവർത്തകരും സി പി എമ്മും ഒക്കെ പുലർത്തേണ്ട, ഞങ്ങൾക്ക് ജാഗ്രത കുറവ് പറ്റി എന്ന് തുറന്നു പറയുന്നത്. ചർച്ചയുടെ ഗൗരവത്തിലേക്ക് വരണം ദയവായി. ആ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും മുമ്പ് ശിവൻകുട്ടി പറഞ്ഞ ആരോപണങ്ങൾ ഇടതുപക്ഷ തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞു തിരിച്ച് നിങ്ങളെ എന്താ പറയാ നാസിവാദിയാണ് എന്ന് നിങ്ങളെ ഞാൻ വിളിക്കണമെന്നാണോ നിങ്ങൾ അതിന് പകരമായി? അത് തന്നെയാണ്, പക്ഷെ തൽക്കാലം ഈ ചർച്ചയുടെ ഒഴുക്കിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതങ്ങനെ വിളിക്കുന്നില്ല. കാരണം നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഞാൻ ഇടതുപക്ഷ സഹയാത്രികയാണ്. ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, സി പി എമ്മോ സി പി ഇയോ നിയോഗിച്ച ഒരാളല്ല ഞാൻ. രാഷ്ട്രീയം വ്യക്തമായി രാഷ്ട്രീയം വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ, ഇടതുപക്ഷ അഭിഭാഷക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്കൊരു പക്ഷെ അറിയുമായിരിക്കും, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ചിലരെ മാത്രം ഒഴിവാക്കി മാധ്യമങ്ങൾക്ക് ഒരു 31 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാധ്യമ മാധ്യമ നിങ്ങളെ പാർട്ടിയെ പ്രതിനിധീകരിക്കുവാനായി. അങ്ങനെ ഒരു പക്ഷേ സി പി എമ്മിന്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ കൂട്ടത്തിലുള്ള ഒരു പേരല്ല എന്റേത്. ഞാൻ ഒരു സി പി എം പ്രതിനിധി അല്ല എന്നും പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിക്കുന്നതിന്റെ നിയമപരവും അല്ലാത്തതുമായ വശങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നുള്ളതും നിങ്ങളുടെ ധാർഷ്ട്യത്തിന് തലകുനിക്കുക എന്ന് പറയുന്നതും എന്റെ ചുമതലയല്ല. നിങ്ങൾ പറഞ്ഞു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് യു എ ഇ കയറി നിരങ്ങുകയാണ് എന്ന്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു? വിദേശകാര്യങ്ങൾ നോക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, യൂണിയൻ ലിസ്റ്റിൽ പെട്ട കാര്യമാണ്. അല്ല രശ്മി രാമചന്ദ്രൻ, ഞാൻ പറയാത്ത വാക്ക് ഉപയോഗിക്കരുത്. ഞാൻ ഉപയോഗിച്ചത് അല്ല രശ്മി രാമചന്ദ്രൻ, ഞാൻ ഉപയോഗിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നത് ശരിയാണ്. രശ്മി രാമചന്ദ്രൻ, ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. ഞാൻ ഉപയോഗിച്ചത് കേരളത്തിലെ ഒരു പഞ്ചായത്താണെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇവിടെ അങ്ങനെ യു എ ഇ കേരളത്തിലെ ഒരു പഞ്ചായത്തിനെ പോലെ പെരുമാറുന്നുവെങ്കിൽ നമ്മുടെ പരമാധികാര രാഷ്ട്രത്തിനെതിരെ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. കേന്ദ്രത്തിലൊരു സർക്കാരല്ലേ, എന്താണ് നടപടി എടുക്കാത്തത്? എന്തിനാണ് അവിടെ മിനുസപ്പെട്ട് നിൽക്കുന്നത്? എവിടെയാണ് നിങ്ങൾ അങ്ങനെ സമരസപ്പെടുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പൗര എന്ന നിലയ്ക്ക് എനിക്കും കൺസേൺ ഉള്ള കാര്യമാണ്. അതിനു വേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല എങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ വേണം അവിശ്വാസം അവതരിപ്പിക്കുവാൻ, ചട്ടം 198 പ്രകാരം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ശ്രീ അജയ് തറയിൽ പറഞ്ഞതിനെ കുറിച്ച്, എന്റെ ശബ്ദം പിണറായി വിജയനെ പോലെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ശബ്ദം രാജ്മോഹൻ ഉണ്ണിത്താന്റെ പോലെ ആയി വരുന്നുമുണ്ട്. ആ മാനറിസത്തിൽ പോലും ഒരു സാമ്യമുണ്ട്. ആ സാമ്യങ്ങളൊക്കെ വന്ന് ഇനിയുള്ള കാലമെങ്കിലും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനായ പോലെ ഇദ്ദേഹത്തിന്, ഞാൻ ഒരുപാട് നാളായി ഇദ്ദേഹത്തെ യുവ നേതാവായി കാണുകയാണ്, ഞാൻ വിദ്യാർത്ഥിനിയായിരുന്ന കാലം തൊട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു ജനപ്രതിനിധിയായി കാണുമെന്നുള്ള പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഈ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ, അതായത് ബന്ധുത്വ നിയമനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണോ ഇന്നത്തെ നോ കോൺഫിഡൻസ് മോഷന്റെ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്? അതൊന്നുമല്ലല്ലോ, മറിച്ച് ലൈഫ് മിഷൻ പോലെയുള്ള, സ്വർണക്കടത്ത് പോലെയുള്ള അന്തരീക്ഷത്തില് ഒരു വാതകം പോലെ പടർത്തിയിരിക്കുന്ന എങ്ങും ഉത്തരമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇനി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന വാക്ക് കേരളത്തിൽ ഒരു SSLC പരീക്ഷ നടത്തുവാൻ പറ്റുമായിരുന്നോ ശ്രീ അജയ് തറയിൽ? കേരളത്തിൽ ഒരു SSLC പരീക്ഷ നടത്തണ്ട എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ?
ആ നടത്തിയ അതിനെ ഭ്രാന്ത് എന്നല്ലേ വിളിച്ചിരുന്നത്? കോവിഡ് മിറ്റിഗേഷൻ മെത്തേഡ് മതി എന്നല്ലേ പറഞ്ഞിരുന്നത്? ആ മിറ്റിഗേഷൻ മെത്തേഡ് വെച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഇന്നിപ്പോ ആയ 2000 എന്നേ ആയേനെ. ഇനി കേരളത്തിന്റെ ഒരു മാതൃകയല്ല എന്നും രാജസ്ഥാനിലും തമിഴ്നാട്ടിലുമാണ് മാതൃകകൾ ഉള്ളതെന്നും നിങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഡെത്ത് റേറ്റ് എത്രയാണെന്നുള്ളതിന് ഊഹമുണ്ടോ? ഞാൻ സ്ഥിരമായി താമസിച്ചിരുന്ന ഡൽഹിയിൽ നിന്ന് ചില ഗുരുതരമായ ശാരീരിക അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് ഓടി രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. ഇവിടെ വന്ന് 14 ദിവസം വന്ന് ക്വാറന്റൈനിലിരുന്നു. ഇന്നലെ ഇത്രയും ഗുരുതരമായിരിക്കുന്ന ഡൽഹിയിൽ ചെന്നാൽ ഒരു ദിവസം പോലും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട. ഇവിടെ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക ഒരു കോവിഡ് രോഗി ഉണ്ടെങ്കിൽ വാഹനം വിട്ട് ആ രോഗിയെ വീട്ടിലെത്തിച്ച് ആ രോഗിയെ ചികിത്സാ സൗകര്യത്തിന്റെ അടുത്തേക്ക് എത്തിച്ച് എല്ലാ ചികിത്സകളും കൊടുത്ത് സർക്കാർ ചെലവിൽ തന്നെ പറഞ്ഞയക്കുന്നത്. നിങ്ങൾക്ക് സംസ്ഥാനത്തും അങ്ങനെ കാണുവാൻ സാധിക്കില്ല. ഭരണപങ്കാളിത്തമുള്ള മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾക്ക് പിടിച്ചു കെട്ടുവാൻ സാധിക്കുന്നുണ്ടോ? അപ്പോ ഈ കോവിഡ് കൺട്രോളിന്റെ കാര്യത്തിലൊന്നും പറയണ്ട. കേരളത്തിലെ കോവിഡ് നിയന്ത്രണത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രതിപക്ഷത്തിന്റെ റോളായി എത്തുന്നത് ഇവിടെ സമരങ്ങളും ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് ആക്ഷേപിച്ചതും മാത്രമായിരിക്കും. അല്ല അഡ്വക്കേറ്റ് രശ്മിത രാമേന്ദ്രൻ, നിങ്ങൾ ഗംഭീരമായി നമ്മുടെ സർക്കാർ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എങ്കിൽ അതിന്റെ മറുവശത്ത് തീവെട്ടിക്കൊള്ളയും നടത്തുന്നു എന്ന ആക്ഷേപമാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടെ, ഞാൻ ആദ്യമായി ചോദിച്ചതാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരിൽ താൻ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഈ മന്ത്രിസഭയ്ക്ക് അഭിമാനമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല താങ്കളോട്. മറിച്ച് താങ്കളെ പോലെയുള്ള അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രനെ പോലെയുള്ള ഇടതുപക്ഷ അനുഭാവികൾക്ക് അങ്ങനെ ഒരു മന്ത്രി, മതം ദുരുപയോഗപ്പെടുത്തുന്ന മന്ത്രി, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞ് വികാരം കൊള്ളുന്ന മന്ത്രി അഭിമാനമാണോ? ഈ മതം ദുരുപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഫിറോസ് അലി ഒരു കാര്യം ആലോചിക്കണം. ഈ മതം ദുരുപയോഗപ്പെടുത്തി അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. ആ സർക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ആ ദുരുപയോഗം ചെയ്ത മതത്തിന്റെ പേരിൽ ഒരു ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് കരുതുന്ന ഒരു പ്രതിപക്ഷവും ഇരിക്കുന്നു. ഇവിടെ ഒരു വിശുദ്ധ ഗ്രന്ഥം കടത്തി എന്നുള്ള ആരോപണമാണ്. അങ്ങനെ ഒരു വിശുദ്ധ ഗ്രന്ഥം കടത്തിയിട്ടുള്ള ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കേണ്ടത്, അതിനെതിരെ കേസ് കൊണ്ടുവരേണ്ടത് കസ്റ്റംസും DRI ഒക്കെയാണ്. അല്ല അതെ, അവിടെ ചട്ടമാണോ പറയേണ്ടത്? നിയമലംഘനം ഉണ്ടായ കാര്യമാണോ പറയേണ്ടത്? അതോ ഈ വിശുദ്ധ ഗ്രന്ഥമാണ് ഇത് നിരോധിച്ചിട്ടുണ്ടോ? ഇത് അത്തരത്തിൽ വൈകാരികമായി ഉപയോഗിക്കാം. ഏതൊരു രീതിയിലും സ്വർണമാകട്ടെ ഗ്രന്ഥമാകട്ടെ ഇനി ഒന്നും വേണ്ട. ഗോതമ്പ് പൊടിയാകട്ടെ കൊണ്ടുവന്നത് കസ്റ്റംസ് ആക്ട് പറയുന്ന ചട്ടങ്ങളുടെ ലംഘനമാണ് എങ്കിൽ ആദ്യം നടപടിയെടുക്കൂ. ഉണ്ടെങ്കിൽ അവിടെ വെക്കരുതെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അതാണ്. നടപടിയെടുക്കൂ, അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യൂ, അദ്ദേഹത്തിനെതിരെ അന്വേഷണം കൊണ്ടുവരൂ, ചാർജ് ഷീറ്റ് കൊടുക്കൂ. ആ സമയത്തല്ലേ നമ്മൾ പറയേണ്ടത്? ഊഹാപോഹം അനുസരിച്ച് എനിക്കിപ്പോൾ ഫിറോസ് അലിയെ കുറിച്ചും ഫിറോസ് അലിക്ക് എനിക്കെതിരെയും പറയുവാൻ സാധിക്കും. ഏതൊരു രാഷ്ട്രീയക്കാരന്റെയും ഭാവി അവസാനിപ്പിക്കുന്നതിന് ചില ഊഹാപോഹങ്ങൾ മാത്രം മതിയെങ്കിൽ അതെന്തൊരു ദുരന്തപരമായ രാഷ്ട്രീയമായിരിക്കും. ആ രാഷ്ട്രീയമാണ് കെ കരുണാകരൻ എന്ന് പറയുന്ന വലിയ ഒരു ഒരു ടോൾ ലീഡറിനെ കേരളത്തിൽ അവസാനിപ്പിച്ചതെന്നും അതിനുശേഷം കോൺഗ്രസിന് ഒരു സുവർണയുഗം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ശ്രീ അജയ് തറയിലിനെ പോലെയുള്ളവരെങ്കിലും ഓർക്കേണ്ടതുണ്ട്. അതെ, അതെല്ലാവർക്കും ബാധകമാണ് എന്ന് കൂടിയാണ് കെ കരുണാകരന്റെ കാര്യം പറഞ്ഞുകൊണ്ടത്. എല്ലാവർക്കും ബാധകമാണ്, അത് CPMന്റെ നേതാക്കൾക്ക് മാത്രമല്ല എല്ലാ നേതാക്കൾക്കും. ഊഹാപോഹങ്ങളും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ രാഷ്ട്രീയ ഭാവി തകർക്കരുത്, തകർക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അത് പട്ടേലാണ് പോകുന്നതെന്നുള്ള ആരോപണം അടക്കം തെറ്റല്ലേ? അങ്ങനെയുള്ള ആരോപണം അടക്കം തെറ്റല്ലേ? ശ്രീ ശിവൻകുട്ടി, തീർച്ചയായും താങ്കൾക്ക് സാങ്കേതികമായ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് മറുപടി പറയൂ. തീർച്ചയായും മറുപടി പറയാം. രശ്മിത രാമചന്ദ്രൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ശ്രദ്ധിക്കണം. അതിനകത്ത് രശ്മിത രാമചന്ദ്രൻ പറയുന്നത് മതഗ്രന്ഥത്തിന്റെ പേരിൽ എന്നാണ്. മതഗ്രന്ഥത്തിന്റെ പേര് സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം. മതഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുകയാണ്. മതഗ്രന്ഥത്തിന്റെ മറവിലാണ് സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നത്. ഗ്രന്ഥമാകട്ടെ അല്ലെങ്കിൽ ഗോതമ്പാകട്ടെ, നേരത്തേക്ക് ഗോതമ്പാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്, അല്ലെ ഫുഡ് സ്റ്റഫ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്, പിന്നീടാണല്ലോ ഇത് സ്വർണമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് അത് ഗോതമ്പായാലും അത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് രശ്മിതയുടെ നിലപാട്. പക്ഷെ അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് വെറുതെ.
അല്ല ഇത് രശ്മിത രാമചന്ദ്രൻ അന്വേഷിക്കണമെന്ന് പറയുമ്പോ രശ്മിത രശ്മിത രാമചന്ദ്രന്റെ പാർട്ടിയുടെ നേതാവാണ്, രശ്മിത രാമചന്ദ്രന്റെ ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കണം, ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റിനെ കുറിച്ച് ഇനി എന്ത് ആശങ്കയുണ്ടെന്ന് എനിക്ക് രശ്മിത രാമചന്ദ്രനോട് ചോദിക്കാനുള്ളത്. രശ്മിത രാമചന്ദ്രൻ നിങ്ങളുടെ ഗവൺമെന്റ് സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രശ്മിത രാമചന്ദ്രൻ നിങ്ങളുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പറയുന്നത് വിശുദ്ധ മതത്തിന്റെ പേരിൽ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരിൽ സ്വർണ്ണക്കടത്ത് നടത്തിയെന്നാണ്. അതാണ് ഞങ്ങൾ പറയുന്ന ആരോപണം. നിങ്ങളെന്താ അന്വേഷിക്കാൻ പറയുന്നത്? നിങ്ങളുടെ ഗവൺമെന്റ് എന്താ അന്വേഷിക്കാത്തത്? നിങ്ങളുടെ സിയാറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലല്ലേ, നിങ്ങളുടെ ഗവൺമെന്റ് സ്ഥാപനത്തിലല്ലേ, നിങ്ങളുടെ മന്ത്രിയുടെ വകുപ്പിന്റെ സ്ഥാപനത്തിലല്ലേ ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് എത്തിച്ചത്? അവിടുത്തെ വാഹനത്തിലാണല്ലോ, സർക്കാർ വാഹനത്തിലാണല്ലോ ഇത് എടപ്പാളിലേക്ക് കൊണ്ടുപോയത്. അപ്പോ നിങ്ങളുടെ ഗവൺമെന്റിൽ അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ചൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഈ ആശങ്ക ആരാ പരിഹരിക്കും? അപ്പൊ ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും, ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, നിങ്ങൾ അന്വേഷിച്ചോളൂ, ഇതാണോ നിങ്ങളുടെ നിലപാട്? ഇതാണോ നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും ഇത് ഞങ്ങളുടെ മാത്രം ഗവൺമെന്റ് ആണെന്ന്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങ് തീരെഴുത്തെന്ന്? ഇത് നമ്മുടെ ഗവൺമെന്റ് അല്ലേ, കേന്ദ്രത്തിൽ ഇരിക്കുന്നത് 37.36% ആളുകൾ, ഞാൻ ഉൾപ്പെടാത്ത 37.36% മാത്രമേ വോട്ട് ചെയ്തുള്ളൂ എങ്കിലും അത് എന്നെയും കൂടെ സർക്കാരല്ലേ, നമ്മുടെ സർക്കാരാണിത്, ഈ നാട് നമ്മുടേതാണ്, ആ രീതിയിൽ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഊഹാപോഹങ്ങളല്ല, അത് രശ്മിത രാമചന്ദ്രൻ നമുക്ക് ജനഗണമനം പാടുമ്പോ പാടാം, അത് നമുക്ക് ജനഗണമനം പാടുമ്പോ നമ്മളെല്ലാരും ഒന്നാണെന്ന് പാടാം. ഇപ്പം നിങ്ങളുടെ ഗവൺമെന്റ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഉള്ളുവെങ്കിൽ പോലും ആ ഞടിക്കാൻ പറയണം, എന്തിനാണ് ഇത്ര ദയവ്? യാതൊരു ദയവിന്റെ ആവശ്യമില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ UDFഉം LDFഉം ഒരുമിച്ചെന്ന് പ്രമേയം പാസാക്കിയപ്പോൾ ഒന്ന് ഉറക്കെ ചുമക്കാത്ത MLA അല്ലേ നിങ്ങളുടേത്? രശ്മിത രാമചന്ദ്രൻ അദ്ദേഹം ചോദിക്കുന്നത് ഈ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ അന്വേഷിച്ചോട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആ ഷെഡ്യൂൾ 7 ലിസ്റ്റ് പ്രകാരമാണ് ഓരോ കാര്യവും ഇനം തിരിച്ചു വെച്ചിരിക്കുന്നത്. ഈ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് അവരുടേതായ പരമാധികാരമുണ്ട്. ഒരാൾ മറ്റൊരിടത്തേക്ക് കൈയിട്ട് വാരുവാൻ സാധിക്കില്ല. കേരളത്തിലെ കള്ളക്കടത്ത് നടന്നതെന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ കേരള പോലീസിനെ കൊണ്ട് അന്വേഷിച്ചോളാം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ കസ്റ്റംസും സെൻട്രൽ എക്സൈസും ഒക്കെ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിപ്പോ കേന്ദ്രത്തിന്റെ ഏജൻസികൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ കേരള പോലീസ് അല്ല അന്വേഷിക്കേണ്ടത്. മറിച്ച് ഇവിടെയുള്ള രശ്മിത ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ കേരളത്തിന്റെ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ലിപ്സ്റ്റിക് പുരട്ടി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോയാണ് മുഖ്യമന്ത്രിയുടെ IT ഫെലോ ആയിരുന്ന ആളാണ്. അതെ അതെ, നിങ്ങളുടെ DGP കേരളത്തിന്റെ DGP അല്ല നിങ്ങളതെ, നിങ്ങളത് ശരിക്കും കേട്ടോളൂ, കേരളത്തിന്റെ DGP ലോകനാഥ ബെഹ്റയ്ക്ക് ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ IT ഫെലോ ആണ്. ഫാഷൻ പറയലിൽ പങ്കെടുക്കുന്ന ലിപ്സ്റ്റിക് ആണ് പ്രശ്നമെങ്കിൽ സ്വപ്നയ്ക്ക് ഫ്ലാറ്റ് എടുത്തു കൊടുത്തത് ഈ IT ഫെലോയാണോ? ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടോ രശ്മിത രാമചന്ദ്രന്? അതടക്കമുള്ള കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. ഇതെല്ലാ കാര്യങ്ങളും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറയുന്നിടത്താണ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ. ഒരു കാര്യം, ഈ കള്ളക്കടത്തിനകത്ത് എന്തെങ്കിലും ആക്റ്റീവ് കൺസീൽമെന്റ് ഉണ്ടെങ്കിൽ കസ്റ്റംസ് അന്വേഷിച്ച് എക്കണോമിക് അഫൻസസ് ആയി ചാർജ് ചെയ്യും. ഇതിനകത്ത് കറപ്ഷൻ ഉണ്ടെങ്കിൽ CBI അന്വേഷിക്കും. ഈ പറയുന്ന സ്വർണം അല്ലെങ്കിൽ കള്ളക്കടത്ത് സാധനം ഹ്യൂമൻ റൈറ്റ് വയലേഷനോ അല്ലെങ്കിൽ ടെററിസത്തിനോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ NIA അന്വേഷിക്കും. ഇതൊക്കെ അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നാലും ഇതിൽ ചിലത് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന് കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുവാൻ സാധിക്കില്ല. അപ്പോ സമഗ്രമായി ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല, ഇടയ്ക്ക് കയറി ഞാൻ അഭിപ്രായം പറഞ്ഞേ പറ്റൂ എന്ന് പറയാൻ
കേരള മുഖ്യമന്ത്രിക്ക് എന്നല്ല, മുഖ്യമന്ത്രിയുടെ ഐടി ഫെലോ, പ്രധാനമന്ത്രിക്ക് പോലും അധികാരമില്ല എന്ന് മനസ്സിലാക്കണം. പറഞ്ഞ് പരസ്പരം ഇക്കിളിപ്പെടുത്താം. എന്തിന്? അതൊരു സുഖം. ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കൊരു സുഖം എന്ന് പറഞ്ഞിട്ട് മൈ ബോസ് സിനിമയില് ഷാജോൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കുറച്ച് ഊഹാപോഹങ്ങളൊക്കെ പറയുമ്പോ അന്നത്തേക്കൊരു സുഖം. അതിനു വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കിന്റെ കഥ പറയാം, സ്വപ്നയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെ വർണ്ണിക്കാം. എനിക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല. അത് സ്വപ്നയല്ല, സോളാർ അഴിമതി കേസിലെ ആരോപിതയായ സ്ത്രീ ആണെങ്കിൽ പോലും, ആ വനിതാ ഓണ്ടർപ്രീനയർ ആണെങ്കിൽ പോലും, അവരുടെ ശരീരത്തെയും വസ്ത്രത്തെയും ലിപ്സ്റ്റിക്കിനെയും ഒന്നും വർണ്ണിക്കുവാൻ ഞാൻ ആളല്ല. പലവട്ടം അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഞാനൊരു ഒരു ഒഫീഷ്യൽ അല്ല, ഒരു കാരണവശാലും എ കെ സെൻട്രലിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ആളല്ല ഞാൻ. ഇടതുപക്ഷ ഇടതുപക്ഷ സഹായാത്രിക മാത്രമാണ്. പക്ഷേ ഇടതുപക്ഷ സഹായാത്രിക എന്ന നിലയിൽ തന്നെ ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ആക്ഷേപങ്ങളെല്ലാം മനസ്സിൽ നിന്ന് പൊട്ടിവീണതാണ് എന്ന നിലയിൽ അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ കാണുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇതെല്ലാം പ്രതിപക്ഷം ഇങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് എന്ന് അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ കരുതുന്നുണ്ടോ? ശ്രീ ഫിറോസ് അലി, നമുക്ക് നിങ്ങൾക്ക് ചരിത്രത്തോട് വിരോധം ഉണ്ടാവാം, പക്ഷെ എനിക്കതില്ല. അതുകൊണ്ട് ഞാൻ ആ ചാരക്കേസിലേക്കാണ് പോകുന്നത്. ചാരക്കേസിന്റെ കാലത്ത് നിങ്ങളും ഞാനും ഒക്കെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നില്ലേ ആ ചാരക്കേസിനകത്ത് ഈ പറയുന്ന ആരോപിതരായ ശാസ്ത്രജ്ഞന്മാർക്ക് പങ്കുണ്ട് എന്ന്? ഞാനൊക്കെ അന്ന് എസ്എഫ്ഐയിലാണ്. അന്ന് ഞാനൊക്കെ ആത്മാർത്ഥമായും വിശ്വസിച്ചിരുന്നു തീർച്ചയായിട്ടും ഈ ചാരക്കേസിനകത്ത് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അടക്കം പങ്കുണ്ട് എന്ന്. കാരണം വർത്തമാന പത്രങ്ങൾ അങ്ങനെയായിരുന്നു പറയുന്നത്. ഭരണപക്ഷത്തുള്ള പല എം എൽ എമാരും പോലും ആരോപണമുണ്ടായി ഭരണം മാറണമെന്ന് പറയുന്ന സമയമായിരുന്നു. അന്നുണ്ടായിരുന്ന സി പി എമ്മും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, കരുണാകരൻ രാജിവെക്കണമെന്നായിരുന്നു. അതിനുശേഷം ചാരക്കേസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരിതാണെന്നും, അന്നും പത്രങ്ങൾ ദിവസവും, അന്ന് ചാനലുകളുടെ ആധിക്യം ഇത്രയും ഇല്ലാത്തത് കൊണ്ട് ചാനലുകളിൽ അന്തി ചർച്ചകൾ ഉണ്ടായിട്ടില്ല. പക്ഷെ സുപ്രീംകോടതിയിൽ ഞാൻ നേരിട്ട് കണ്ടു ഈ മനുഷ്യനെ, ഈ നമ്പി നാരായണൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പല ദിവസം ആ കോടതി വരാന്തയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്, കോടതിയുടെ വിധിയും കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എന്റെ മനസ്സ് പൊടിഞ്ഞിട്ടുണ്ട്. ദുരാരോപണങ്ങൾ ഒരു മനുഷ്യനെയല്ല, എത്ര കുടുംബങ്ങളെ, അന്നുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയെ, അവരുടെ പ്രാപ്തിയുടെ നിലങ്ങളിലാണ് ഇന്നും ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് ഏടുകൾ ഉണ്ടാകും. ഉണ്ട്, തീർച്ചയായും അഡ്വക്കേറ്റ് ലക്ഷ്മി അംഗീകരിക്കുന്നു. അതിൽ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് രാഷ്ട്രീയത്തെ നയിക്കുന്നത്. ആശയങ്ങളായിരിക്കണം. അതുകൊണ്ടാണ് ചാക്കോ മുതലുള്ള ചാക്കോയുടെ രാജ്യം മുതലുള്ള സംഭവങ്ങൾ നമ്മൾ ഓർക്കണമെന്ന ചരിത്രം പറയുന്നത്. ഊഹാപോഹങ്ങളാണോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എൻഐഎയും കസ്റ്റംസും കോടതിയിലടക്കം പറഞ്ഞതായി വ്യക്തമായി നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്നയ്ക്ക് വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നു എന്ന കാര്യം വലിയ അംഗീകാരമായാണോ താങ്കൾ അടക്കമുള്ള ഇടതുപക്ഷ സഹയാത്രികർ എടുക്കുന്നത്? ചെറിയ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. രശ്മിത, ഞാൻ പറയുന്ന കേൾക്കാമോ? സംസാരിക്കുന്ന ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഹലോ. ശരി ശരി, അഡ്വക്കേറ്റ് രശ്മിതയുടെ മറുപടിയിലേക്ക് വരാം. അത് അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇഡിയും എൻഐഎ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അവരെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരുന്നു. ശ്രീ അജയ് തറയിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. ചരിത്രത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി വെച്ചുകൊണ്ടാണ് ഈ സാഹചര്യത്തെ ഒക്കെ വിശകലനം ചെയ്യുന്നത്. വെറുതെ ആക്ഷേപങ്ങൾ കൊണ്ട് വേട്ടയാടുകയാണ് എന്ന്. പക്ഷെ നിങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും അതിന് വ്യക്തത വന്നിട്ടുണ്ട്. അത് അന്വേഷണ സംഘം തന്നെ പല കാര്യങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇവർക്കുള്ള സ്വാധീനം അടക്കം. പക്ഷെ നമ്മളെ ഈ അവിശ്വാസ പ്രമേയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പോൾ നിങ്ങൾ ഇന്നീ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു, അത് അതിന്റെ ഭാവി എന്താണെന്നുള്ള കാര്യത്തിലൊന്നും തർക്കത്തിന്റെ ഒരു സാധ്യതയില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തിന് ശേഷമുള്ള ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ കൂടി ഈ ചർച്ചയിൽ കൗതുകമുണ്ട്, താല്പര്യമുണ്ട്. അല്ല, ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കം മുഴുവൻ ആളുകളും പുറത്തു പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിയമസഭയെ പോലെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ബോഡിക്കകത്ത് പറയുകയും അതിന്റെ ഓതൻസിറ്റി ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാത്ത കാര്യങ്ങൾ
ഇത് പുകമറയാണ് ഇത് ഊഹാപോഹങ്ങളാണ് എന്നാണ് അവർ എപ്പോഴും പറയുന്നത്. എന്ത് കൊണ്ടാലും ഇവർക്ക് മനസ്സിലാകത്തില്ലേ ഇവിടെ കള്ളക്കടത്ത് നടത്തിയത് കസ്റ്റംസ് പിടിച്ചു, എൻ ഐ എ കേസെടുത്തു, എൻ ഐ എ കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ലൈഫ് മിഷന്റെ കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഇഡി പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ പ്രസ് അഡ്വൈസർ പറഞ്ഞിരിക്കുന്നു 4 കോടി രൂപ കോഴ കൊടുത്തു എന്ന്. അല്ല തീർച്ചയായിട്ടും നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഈ സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്നുള്ളത് ഊഹാപോഹമല്ല, കസ്റ്റംസ് പിടിച്ചു എന്നുള്ളത് ഊഹാപോഹമല്ല, ലൈഫ് മിഷനിൽ കമ്മീഷൻ കൊടുത്തു എന്നുള്ളത് ഇ ഡി ഊഹാപോഹങ്ങളാണെന്ന് പറയാൻ കഴിയുമല്ലോ. ലൈഫ് മിഷന്റെ പദ്ധതിയിൽ പൈസ പോയതിനെ കുറിച്ച് ഒരു വിജിലൻസ് എൻക്വയറി പോലും നടത്താൻ തയ്യാറാകാതെ അവരന്വേഷിക്കട്ടെ പൈസ പോയ കാര്യം ഇനി എൻ ഐ എ അന്വേഷിക്കണോ എന്നുള്ള ചോദ്യമാണ് താങ്കൾ ഉന്നയിക്കുന്നത്, വളരെ പ്രസക്തമായ ചോദ്യം. അതിന് മറുപടി പറയാൻ രശ്മിത രാമേന്ദ്രൻ പക്ഷീയവാദിയാണ്, തീവ്രവാദിയാണ്. റംസാൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടിയ ഭക്ഷണ കിറ്റ് അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിന്റെ ആളുകൾക്ക് മാത്രമാണ് കൊടുത്തത്. അവിടെ എത്രയോ സമുദായത്തിലെ മറ്റ് സമുദായങ്ങളെ പാവപ്പെട്ട ഒരു ഭക്ഷണമില്ലാതിരിക്കുന്നു. റംസാൻ കാലത്ത് കൊടുക്കാം, റംസാൻ കഴിഞ്ഞതിന് ശേഷം ആ പ്രത്യേക സമൂഹത്തിൽ അത്ര വേണ്ട വർഗീയവാദിയാണ്. ഇപ്പോഴും ജാതി പറഞ്ഞ്, വർഗത്തെ പറഞ്ഞ്, മതത്തെ പറഞ്ഞ് അല്ല മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഈ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അഡ്വക്കേറ്റ് രശ്മി രാമചന്ദ്രൻ ഈ ചർച്ചയിൽ ഇല്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ശിവൻകുട്ടി, താങ്കൾക്ക് കേരളത്തെ വഞ്ചിച്ച ഒരു മുഖ്യമന്ത്രി അദാനിക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി അദാനിന്റെ അദാനിയുടെ മകന്റെ ഭാര്യയുടെ നിയമ കൺസൾട്ടൻസിയിൽ ചെന്ന് അവര് പറയുന്ന തുകക്ക് എഴുതി കൊടുത്ത് പിന്നിട്ടുകൊണ്ട് അദാനിയുമായി കൂട്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റ് മുഖ്യമന്ത്രി. ഇതുപോലെ കേരളത്തിലെ ജനങ്ങളെ പരസ്യമായി വഞ്ചനയുടെ മുഖമാണ്, നെറുകേടിന്റെ മുഖമാണ്, അഴിമതിയുടെ മുഖമാണ്, കെടുകാര്യസ്ഥയുടെ മുഖമാണ് ഈ ഗവൺമെന്റ് ഉള്ളത്. അവരാണോ ഈ രാജ്യത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്? ഇതി പ്രഭാഷണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, അല്ല ഞാൻ ഒറ്റ കാര്യം കൂടി, വ്യക്തമാണ് നമ്മുടെ സമയം ഏതാണ്ട് കഴിയുന്നത് കൊണ്ടാണ് ദയവായി താങ്കൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ രാജീവ് പറയും, ശ്രീ ശിവൻകുട്ടി ഒരു കാര്യം കൂടി, അതായത് ഈ നമ്മുടെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് ഒരു നിലയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളോട് പോലും കിടപിടിക്കുന്നതല്ല എന്നൊക്കെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആ തരത്തിൽ അത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും, അതുപോലെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതെന്ന് നിയമസഭയിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഒക്കെ അത്തരം രാഷ്ട്രീയ ആക്ഷേപങ്ങളെ നിങ്ങളും പിന്തുണയ്ക്കുകയാണോ? കോവിഡ് പ്രതിരോധം കേരളത്തിന്റെ മാതൃക അത്രയേറെ മോശപ്പെട്ട ഒരു മാതൃകയാണെന്ന്. അല്ല അല്ല അല്ല, കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് നിന്ന് ഈ ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ടാണ് പോരാടിയത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഈ കോവിഡ് പ്രതിരോധം നടത്താൻ ഈ ഗവൺമെന്റിനായത്. പക്ഷേ എന്നാൽ ഗവൺമെന്റ് എടുത്ത രാഷ്ട്രീയ താല്പര്യം, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി, അത് മുഖ്യമന്ത്രിയുടേതും ഈ ഗവൺമെന്റിന്റേതുമായി മാത്രം മാറ്റിയതോടുകൂടി ഇവിടെ കോവിഡ് പ്രതിരോധിക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മുഖ്യമന്ത്രിക്ക് അറിയാൻ കഴിയാത്ത സ്ഥിതിയായി. ഇവിടെ ഒരു രോഗി അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോ കോവിഡ് രോഗികൾക്ക് ചികിത്സയ്ക്ക് സംവിധാനമില്ല, അവരെ ചികിത്സിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നില്ല. ഇതിലൊക്കെ സർക്കാരിന് പൂർണ്ണ പരാജയം. തുടക്കത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറവായിരുന്നു. എണ്ണം കുറവായിരുന്ന സമയത്ത് ചില കൊട്ടിഘോഷം നടത്തിയത് ഒഴിച്ചാൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പരിശോധനയുടെ എണ്ണം പോലും വർദ്ധിപ്പിക്കുവാൻ ഈ സർക്കാരിനായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതെ 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 അതെ, കണ്ടെയ്ൻമെന്റും മിറ്റിഗേഷനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ വാചകങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തിന്റെ ഈ കോവിഡ് പ്രതിരോധം പരാജയപ്പെട്ടു എന്ന ആക്ഷേപം തന്നെയാണ് പ്രതിപക്ഷവും ഉയർത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ വാഗ്വാദങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്.
കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൂടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിശ്വാസ പ്രമേയ അവതരണത്തിന് ശേഷമുള്ള വിശദമായ ചർച്ചയും നിയമസഭയിൽ അല്പം മുമ്പ് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായും ആ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല. എങ്കിലും വളരെ ഗൗരവതരമായ ചർച്ച നിയമസഭയിൽ നടന്നു. വരും ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, സർക്കാരിനെതിരായ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സമരങ്ങൾ, വെർച്വൽ സമരങ്ങളുടെ ഒക്കെ കാലമാണല്ലോ, അത്തരത്തിലുള്ള നീക്കങ്ങളുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുമെന്ന്. പക്ഷെ അപ്പോഴും സർക്കാർ ഉറപ്പിച്ചു പറയുന്നത് അവിശ്വാസം ഉള്ളത് യഥാർത്ഥത്തിൽ യു ഡി എഫിനാണ്, കോൺഗ്രസിനാണ്, അവരുടെ പാളയത്തിലാണ് വിശ്വാസം നഷ്ടപ്പെട്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ, ആർക്കെതിരെ അവിശ്വാസം എന്ന ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ ഇന്നത്തെ ഈ സമഗ്രമായ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ചർച്ചയിലും പ്രതിപാദിക്കാനായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പ്രതിപാദിച്ചു എന്ന വിശ്വാസത്തോടെയാണ് ഈ ചർച്ചയിൽ നിന്ന് വിടവാങ്ങുന്നത്. നന്ദി ശ്രീ അജയ് തറയിൽ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്, കൊച്ചിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, ഇടതുപക്ഷ സഹയാത്രിക, പ്രമുഖ അഭിഭാഷക, ഡൽഹിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീ സി ശിവൻകുട്ടി, ബി ജെ പിയുടെ സംസ്ഥാന നേതാവ്, പ്രമുഖ നേതാവ്, നമുക്കൊപ്പം ഏറെ സ്നേഹം എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ ബിഗ് ബീറ്റിൽ നിന്ന്. നമസ്കാരം.